രജനികാന്തിന്റെ പടമുള്ള വീക്കിലാണല്ലോ വായിക്കുന്നത്. എവിടെയാ നാട്? നമ്മുടെ നാടിന്റെ രാജാ ഒരു മര്യാദയൊക്കെ ഉണ്ട്. അതൊരു 50% പാലിച്ചാ പോരാ, 100% പാലിച്ചിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇപ്പോഴാണ് നീ ഒരു യഥാർത്ഥ പെൺകുട്ടിയായത്. താങ്ക് യു സർ. ഹായ് സത്യ. ഹായ് സർ. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയി, നിനക്ക് ബോർ അടിച്ചില്ലല്ലോ? ഞാൻ നമ്മുടെ നാടിന്റെ സംസ്കാരമൊക്കെ ഒന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കായിരുന്നു. അത് ശരി, അതെ സർ, പോകാമല്ലോ. എന്തിനാ ലെഫ്റ്റിലേക്ക് പോകുന്നത്? നമ്മുടെ ഓഫീസിലേക്കാണ് സർ. ഓഫീസ് റൈറ്റിലല്ലേ ഉള്ളത്? ഓഫീസ് ഇപ്പൊ ലെഫ്റ്റിലേക്ക് സർ. ഇപ്പൊ റൂട്ടൊക്കെ മാറ്റിയോ? റൂട്ട് മാറ്റിയില്ല സാർ, ഓഫീസാണ് മാറ്റിയത്. മുമ്പുള്ള ഓഫീസിനെക്കാളും ഇപ്പോഴത്തെ ഓഫീസ് 2000 സ്ക്വയർ ഫീറ്റ് അധികമുണ്ട് സാർ. അപ്പോൾ റെന്റ് മെയിൻ്റെനൻസ് എല്ലാം ചേർത്ത് ഇരട്ടിയായി കാണുമല്ലോ. സോറി സാർ, 3.5 ഇരട്ടിയാവും. ഞാൻ സ്റ്റാഫ്സിനൊക്കെ കുറച്ച് അധികം അപ്പോയിന്റ് ചെയ്തു, 30 എഞ്ചിനീയേഴ്സിനെ. 30 എഞ്ചിനീയേഴ്സിനെയോ? പിന്നെ ഞാനെന്തിനാ ഓഫീസിൽ വരുന്നത്? ഇന്ന് തൊട്ട് നീ എം ഡി. ആരാണ് എം ഡി എന്നല്ല മുഖ്യം, കമ്പനിയുടെ ഡെവലപ്മെന്റ് ആണ് മുഖ്യം എന്ന് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മിസ്റ്റർ രാംകുമാറിനോട് പറഞ്ഞിരുന്നു സാർ. ആരാ ബുദ്ധിശാലി? നിങ്ങളാണ് സാർ. ഓ, ഞാൻ തന്നെയല്ലേ. സാർ എന്തുകൊണ്ട് വേണമെങ്കിലും അടിച്ചോളൂ സാർ, സെല്ലു കൊണ്ട് മാത്രം അടിക്കരുത് സാർ, അത് വലിയ പ്രശ്നമാണ് സാർ, വലിയ പ്രശ്നമാവും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു ഹാപ്പി ന്യൂസ് സാർ, അമേരിക്ക വേൾഡ്മാർക്ക് കമ്പനിയുടെ ബി പി ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ് രാശിയാണെന്ന് തോന്നുന്നു. ഈ ഓർഡർ നമുക്ക് കിട്ടിയതിന്റെ കാരണം ഈ ബിൽഡിംഗ് ആണ്. നമ്മുടെ കോമ്പറ്റേറ്ററേക്കാളും നമ്മുടെ ഓഫീസ് 2000 സ്ക്വയർ ഫീറ്റ് അധികമാണ്. സ്റ്റാഫ് ആണെങ്കിൽ 30 പേര് അധികമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ച ഞാൻ ഫോൺ ചെയ്ത് ബിൽഡിംഗും മാറ്റി സ്റ്റാഫിനെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞത്. ബിസിനസ് എങ്ങനെ ചെയ്യാൻ പോകുന്നെന്ന് എന്നോടൊന്ന് പറയണം. സോറി സത്യ, നിന്റെ ഐഡിയ എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ഇമേജ് കുറഞ്ഞു പോകരുതല്ലോ.
ആ ശരി ശരി, നിനക്കൊരു പാർട്ടി തരാം. ഹലോ, എനിക്ക് പാർട്ടി തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം അടിക്കാൻ നോക്കുവാണോ? അതെ, ഔട്ട് സ്റ്റേഷൻ പോയപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇവിടെയാണെങ്കിൽ ഞാൻ കുപ്പി പൊട്ടിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയുടെ അഡ്വൈസ് തുടങ്ങും. ഞാൻ രണ്ട് റൗണ്ട് അടിക്കുന്നതിനുള്ളിൽ അവൾ എട്ട് റൗണ്ട് സംസാരിക്കും. എന്തിനാ സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സാറിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെ പറയുന്നേ? ഇത് സ്നേഹമല്ലടോ, ഒരു ഭാര്യയ്ക്കും ഭർത്താവ് സന്തോഷമായിരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. നിന്റെ കല്യാണം കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലാവും. ആണോ? അതെ, എനിക്ക് ഞാൻ ചോദിച്ചിട്ട് പറയാവേ. ഹലോ, അതെ, സാറ് പറയുന്നൊക്കെ ശരിയാണോ? നീ ആരോടാ സംസാരിക്കുന്നേ? മിസ്സിസ് രാംകുമാർ. ഓ, മിസ്സിസ് രാംകുമാർ. ഹലോ, ഇല്ല, നീ കേൾക്കുന്നത് അറിയാവുന്നത് കൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ വീട്ടിലെത്തണം. 25 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഓക്കെ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം. നോക്ക്, ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും 3 പേർ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. സാർ ഫോൺ. ഓ സോറി. What's your name? Daddy ko Dolly, Mummy ko Pujji, school lo Danya. Sweet name. Bye. Vente. ECC computer center leki ponam. Oh, madam. Lift. Lift please. Lift. Urgent aayittu pona auto repair aayi enne onnu bus stand il drop cheyyo. Okay. ഒന്നിറങ്ങോ, ഒരു ഓട്ടോ പിടിച്ചു പോയിട്ടോ. ഇറ്റ്സ് ഓക്കേ. നിങ്ങൾ ട്രെയിനിങ് എടുക്കുന്ന 10 ദിവസവും കമ്പനി ഗസ്റ്റ് ഹൗസിൽ തങ്ങിക്കൊള്ളൂ. കമ്പനി വിൽ ടേക്ക് ഓൾ യുവർ നീഡ്സ്. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കേ. കീങ് എന്നൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ബാംഗ്ലൂരിലായിരുന്നത് കൊണ്ട് കന്നഡം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് 4 ലാംഗ്വേജും അറിയാം. താൻ എവിടെയാണ് പഠിച്ചത്? വിമൻസ് കോളേജ്. ഓ, നല്ലവനാണെന്ന് തോന്നുന്നല്ലേ. നിങ്ങൾ ഈ കമ്പനിയുടെ ഡ്രൈവറാണോ? എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു? എന്താ നിങ്ങൾ മറുപടി ഒന്നും പറയാത്തെ? 3 പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ ടെൻഷൻ ആയെന്ന് തോന്നുന്നു. അതെയോ, ഞങ്ങളെ കണ്ടപ്പോ ടെൻഷൻ ആയോ?
നമസ്കാരം സർ. വേണ്ട, അത് ഞാൻ എടുത്തോളാം. എന്റെ മോളെ, അങ്ങേർക്കാണോ നീ ടിപ്സ് കൊടുത്തത്? എന്താ, ഞാൻ ഡ്രൈവറിന് 100 രൂപ കൊടുത്തത് കൂടുതലെന്നാ വിചാരിക്കുന്നത്? നമ്മുടെ ഡ്രൈവർ അല്ല, കമ്പനി മാനേജറാ, നമ്മുടെ മുതലാളിയുടെ വളർത്തുമകനാ. അങ്ങനെയുള്ള ഒരു പത്രാസും ഇല്ല. കണ്ടില്ലേ, അദ്ദേഹം തന്നെ കാർ ഓടിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ ഇറക്കി വിട്ടത്. വരുമ്പോ ഞങ്ങളോട് ഒരു വാക്കുപോലും മിണ്ടിയില്ല. അങ്ങേര് നിങ്ങളോട് മാത്രല്ല, ഒരു പെണ്ണിനോട് സംസാരിക്കില്ല, പെണ്ണുങ്ങളെ നേരെ പോലും നോക്കില്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാ ഇഷ്ടല്ല, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ ഇഷ്ടല്ല, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ ഇഷ്ടല്ല, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ ഇഷ്ടല്ല, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാലേ ഇഷ്ടല്ല. പക്ഷേ ഇവര് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെണ്ണുങ്ങളെ മാത്രമാണ്. പെണ്ണുങ്ങളെ മാത്രമേ ഇവന് ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. സത്യ ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാലേ മാർക്കറ്റിൽ ഒരു നല്ല പേരുണ്ട്. തീർച്ചയായും സാർ, നമ്മളിന്ന് ഫ്ലാറ്റ്സ് വിശ്വസിച്ച് വാങ്ങിക്കാം. അതുകൊണ്ട് മറ്റൊരു ഫ്ലാറ്റ് കെട്ടി പേര് കളയണ്ട, പ്ലേ ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തേക്ക്, പിള്ളേരെങ്കിലും കളിക്കുമല്ലോ. സത്യയുടെ ക്യാരക്ടർ എന്ത് ചെയ്യാനാ, തള്ളയിലല്ലോ എന്ന് കരുതി വാത്സല്യം കുറെ കൂടുതൽ കൊടുത്തു. ഇപ്പൊ അത് അനുഭവിക്കുക. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. ഞാനെന്തോ വെറുതെ പറഞ്ഞതിന് ദേഷ്യപ്പെട്ട് സിംഗപ്പൂര് പോയി കളഞ്ഞു. കടമൊക്കെ എങ്ങനെ വീട്ടിയെന്നാ? നിങ്ങളല്ലേ എയർപോർട്ടിന് അടുത്തുള്ള ഫ്ലാറ്റ് വിറ്റ് തന്നത്? ഓ, അതെന്തിനായിരുന്നു? കൂടെയുള്ള പയ്യന്മാരെ എന്തോ പറഞ്ഞതിന് കൊട്ടാരം പോലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ 4 പേരുമായി ഒരു കൊച്ചുമുറിയിലാ കിടക്കുന്നത്. അവന്റെ ഗേൾ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഒന്നു വെച്ചോ. ഈ അച്ഛനും മോനുമായിട്ടുള്ള ബന്ധം എന്നേ കഴിഞ്ഞേന്. എന്ത് ചെയ്യാനാ, ജനിച്ചു പോയില്ലേ ഒറ്റ മകൻ, ഇപ്പൊ ഏത് പെണ്ണിന്റെ കൂടെ കറങ്ങുന്നു? നിങ്ങളുടെ ക്വാളിഫിക്കേഷന് നിങ്ങൾ എന്തിനാ റെപ്പായിട്ട് ജോലി ചെയ്യുന്നത്? എന്ത് ജോലി ചെയ്യുന്നു എന്നത് മുഖ്യമല്ല മാഡം, എങ്ങനെ ജോലി ചെയ്യുന്നു എന്നതാണ് മുഖ്യം. എന്റെ ലക്ഷ്യം തന്നെ ഈസിസിയിൽ ജോയിൻ ചെയ്യുന്നതാ. ഓ ഗുഡ്. ആ ലാസ്റ്റ് 2 ഡേയ്സിന്റെ കറണ്ട് അക്കൗണ്ട് പ്രിന്റ് ഔട്ട് എടുത്തോ. യെസ് മാം. മിസ്സസ് സത്യ, മാഡം നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും വേണം. ഓ ഓക്കേ ഓക്കേ, നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ. ആത്മാർത്ഥമായി ജോലി ചെയ്ത് നല്ല പേരെടുക്കണം. തീർച്ചയായും തീർച്ചയായും മാഡം. അപ്പോ ഞാൻ പോയി എന്റെ വർക്ക് തുടങ്ങിക്കോട്ടെ മാഡം. ഓക്കേ. ഹായ് 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 ഹായ്. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ റെപ്പായിട്ട് ജോയിൻ ചെയ്ത് തന്നെ നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനാ. ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞോ? അല്ല, എന്നാ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാനാ ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. അറ്റ്ലീസ്റ്റ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യമെങ്കിലും ഈശ്വരൻ എനിക്ക് തന്നല്ലോ. അതൊന്നു മാത്രം മതി എനിക്ക്, അതൊന്നു മാത്രം മതി. അങ്ങനെയാണോ, കുറച്ചൊന്ന് മാറി നിന്ന് നോക്ക്. എന്താ ഇത്, എന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കാതെ ഇങ്ങനെ പെരുമാറുന്നത്? യു നോ വൺ തിങ്, നിങ്ങളെ കണ്ട ഈ ഒരാഴ്ച ഞാൻ ശരിക്ക് ആഹാരം കഴിച്ചിട്ടില്ല, പിന്നെ ശരിക്ക് ഉറങ്ങിയിട്ടില്ല. വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങൾ ഫോൺ ചെയ്യുന്നടാ, വല്ലാത്ത നാണക്കേടാ. കല്യാണോ? നിങ്ങൾ എത്ര പെൺകുട്ടികളെ കണ്ടാലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല. ഞാൻ എന്തോ പറയുന്നു, നീ മറ്റെന്തോണല്ലോ പറയുന്നേ. കാരണം എന്റെ മനസ്സ് എന്റെ കയ്യിലില്ല. എന്റെ മനസ്സ് ഒരു സുന്ദരി കുട്ടിക്ക് ഞാൻ കൊടുത്തു.
ഒരുത്തിക്ക് മാത്രമാണോ കൊടുത്തത്? നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ ഇറങ്ങിയല്ലേ നീ? നിങ്ങൾ വാക്ക് കൊടുത്തെന്ന് കരുതി എനിക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല. പറയുന്നത് കേക്ക് അച്ചാം, ഫോൺ കട്ട് ചെയ്യ അച്ചാം. ഇതാ ഞാൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ആയിരം പേരുണ്ടാവും, ആയിരം പേർ. നിങ്ങൾ പറയാത്ത ജോലി ചെയ്യാൻ ഞാൻ ഒരുത്തൻ മാത്രമേ ഉണ്ടാവൂ, ഞാൻ ഒരുത്തൻ മാത്രം. എന്താ പറയുന്നത്? വിചാരിക്കുന്നത് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന വിചാരിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളെ വേണ്ടത്. എന്ത് പറ്റി മിസ്റ്റർ സത്യേ? എന്റെ ലക്ഷ്യം തന്നെ ഇ സി സി ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ്. അത് റെപ്പ് ജോലി ആയാലും സാരമില്ലെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് റിസൈൻ ചെയ്യാൻ എന്താണ് കാരണം? എന്ത് ചെയ്യാനാ മാഡം, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അച്ഛന് ട്രാൻസ്ഫർ, ഞാൻ ഒറ്റ മോന, ഞാൻ കൂടെ വേണമെന്ന അമ്മയുടെ ആഗ്രഹം. എന്റെ ലക്ഷ്യത്തെക്കാളും അമ്മയുടെ അച്ഛന്റെ സന്തോഷമാണ് വലുതെന്ന് തോന്നി മാഡം. ഒരുപക്ഷെ എന്നെ തനിച്ചാക്കിയാൽ ഞാൻ ചീത്തയാവൂന്ന് എന്റെ അമ്മയ്ക്ക് പേടിയുണ്ട്. അറ്റ്ലീസ്റ്റ് അമ്മയുടെ അച്ഛന്റെ സന്തോഷമെങ്കിലും സാധിച്ചു കൊടുക്കാന്ന് തീരുമാനിച്ചു മാഡം. സോറി മാഡം. ഇറ്റ്സ് ഓക്കേ മാഡം. എത്ര ദിവസം ജോലി ചെയ്തു എന്നത് മുഖ്യമല്ല മാഡം, എങ്ങനെ ജോലി ചെയ്തു എന്നുള്ളതാണ് മുഖ്യം. നിന്റെ നല്ല മനസ്സിന് എവിടെ പോയാലും നിനക്ക് നല്ല ജോലി കിട്ടും. താങ്ക്സ് മാഡം. അല്ല മാഡം, ഇതിലും നല്ലൊരു ജോലി കിട്ടുമോന്ന് അറിയില്ല മാഡം. രക്ഷപ്പെട്ടല്ലേ, എങ്ങനെയെങ്കിലും വലയിലാക്കിയ പറ്റൂ. ദാ മോനെ പ്രസാദം. അല്ലമ്മേ, ദർശനമൊക്കെ നന്നായിരുന്നു. ദർശനമൊക്കെ നന്നായിരുന്നു. രംഗനാഥ, ദാ പ്രസാദം. എന്താ കാര്യം അവളോട് പറഞ്ഞോ? ദാ മോളെ കുങ്കുമം. ഹരിതയ്ക്ക് മനസ്സിലായോ? ഹരിതേ, ദാ സ്വീറ്റ്. എന്താ ഹരിതേ, നിനക്കൊന്നും മനസ്സിലായില്ലേ? നിനക്ക് കല്യാണാ? സാധാരണ എല്ലാ പെൺകുട്ടികളും പറയാറുള്ള പോലെ എനിക്കിപ്പോ വേണ്ടെന്ന് പറയരുത്. മൂന്ന് വരന്മാർ വന്നിരിക്കുക, മൂന്ന് നല്ല കുടുംബം. അതല്ല, എനിക്കൊരു ജോലി കിട്ടിയിട്ട്. മൂന്ന് പേരുടെ വീട്ടിലും പ്രധാന കണ്ടീഷൻ പെണ്ണ് ജോലിക്ക് പോകരുത്, ഹൗസ് വൈഫായിരിക്കണമെന്നാ. ആരംഭത്തിലെ കണ്ടീഷനൊക്കെയാണോ? അയ്യോ, നിങ്ങളുടെ ഏട്ടനെ കെട്ടാൻ വേണ്ടി എന്തെല്ലാം കണ്ടീഷൻ ആയിരുന്നു. കണ്ടീഷൻ വെച്ചു, അതിലൊന്നെങ്കിലും നീ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഹരിതേ, യാതൊരു കണ്ടീഷനും ഇല്ലാതെ നിന്റെ കല്യാണം നടക്കണമെങ്കിൽ നീ ആരെങ്കിലും പ്രേമിച്ചേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം. മോടെ ഇഷ്ടത്തിന് വിരോധമായി ഞങ്ങൾ എന്ത് ചെയ്യാനാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങേരോട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറഞ്ഞിരിക്കും. പാട്ട് കൊള്ളാമല്ലോ. പിന്നെ നിന്നെ സുഖിപ്പിക്കാനല്ലേ ഞാൻ പാടുന്നത്. നാളെ നിന്റെ ബെഡ്റൂമിൽ വന്ന് പാടാനും പറയല്ലോ നീ. അല്ല, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞതാ? എങ്ങനെ മനസ്സിലായി? യാത്ര ബൈക്കിലാണല്ലോ, ദൗര്യമായിട്ട് കിട്ടിയതല്ലേ? പതുക്കെ അമ്മയച്ചന്റെ ഫ്രാക്ക് കാരണം ബ്രേക്ക് പിടിച്ചൊന്നും വരില്ല. ഒന്ന് തുറക്കണം അളിയാ. ഇപ്പോഴൊക്കെ കാറി തട്ടിയാണ് അവിടെ പിച്ച ചോദിക്കുന്നത്. കൊണ്ടുപോടാ.
പത്ത് രൂപയോ? നിന്നോട് ഞാൻ ധർമ്മം ചോദിച്ചോ. ആഹാ, പിന്നെ എന്തിനാ ഡോറിൽ തട്ടിയത്? വെളിയിൽ ഭയങ്കര വെയിലല്ലേ, കുറച്ച് എ സി കാറ്റ് കിട്ടാൻ വേണ്ടിയാ ഡോർ തുറക്കാൻ പറഞ്ഞേ. നിന്റെ ഈ അഹങ്കാരം പറിച്ചാ നിന്നെ ഈ ഗതിയിലാക്കിയത്. അയ്യോ പോടാ, ആ ഈശ്വരനെ ഓപ്പണർ പല്ലക്കലായി ഇപ്പൊ വരുന്നത്. ഇയാളുടെ ഒരു കണ്ടുപിടുത്തം, നിന്റെ ഫേസ് കാണുമ്പോ എനിക്ക് ഇറിറ്റേഷൻ ആകുന്നു. ക്ലോസ് ദ ഡോർ. ഹലോ, യുവർ അറ്റൻഷൻ പ്ലീസ്. അബ്ദുൽ കലാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, യൂത്ത്, ഞാനും നിങ്ങളെ പോലെ ഒരു സ്റ്റുഡന്റ് ആണ്. കഷ്ടപ്പെട്ട് ഐ എ സെന്റൻസ് വരെ വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പഠിക്കാൻ സാമ്പത്തികം ഇല്ല, നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എന്റെ മനസ്സിന് ബലമുണ്ട്. നിങ്ങൾ ഹെൽപ്പ് ചെയ്ത ഞാനും ഒരു ഐ എ എസ് ഓഫീസർ ആവില്ലേ? കം ഓൺ, സീ മൈ സർട്ടിഫിക്കറ്റ്സ്, ചെക്കും ഡി ഡി ഒന്നും വാങ്ങില്ല കേട്ടോ. ഓൺലി ക്യാഷ്. നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഞാനൊരു 200 രൂപ തരാം. ഒരു 200 എന്നാ വെച്ചോ. ഈ ചെറിയ എമൗണ്ട് ഒന്നും എണ്ണ, എനിക്ക് ടൈം ഇല്ല. ഇതിൽ എത്രയുണ്ടെന്ന് പറയൂ. 1800 ഉണ്ട്. 1800 ഉള്ളോ? ഒരു 2000 റൗണ്ട് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചതാ. എനിവേ, താങ്ക് യു ഗൈസ് ആൻഡ് ഫിഗേഴ്സ്. സാറേ സാറേ, വിശ്വസിക്കല്ലേ, ഇവൻ കള്ളം പറയും. ഇത് എന്റെ ഫയലാ, ഇവൻ എന്റെ ഫയൽ കട്ടുകൊണ്ട് വന്നതാ. ആവശ്യമില്ലാതെ ഒരു ജെന്റിൽമാനെ കുറ്റം പറയരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഫയൽ വാങ്ങിയ മൂന്നാമത്തെ സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കിയേ. മൂന്നാമത്തെ സർട്ടിഫിക്കറ്റോ? അതെ, റണ്ണിംഗ് റേസിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഗോൾഡ് മെഡൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. അത് ആര് പറഞ്ഞു നിൽക്കാൻ പറ്റില്ലെന്ന്? ഇതാ നിന്നു. എങ്ങനെ ഓടിയത്? ഇങ്ങനെ എസ്കേപ്പ്. നീ ഏതെങ്കിലും റാണിയെ മിസ് ചെയ്തിട്ടുണ്ടോ? നിന്റെ കണ്ണി കണ്ട ഉടനെ മുദ്ര കുത്തി കളയില്ലേ? നിന്റെ ലേറ്റസ്റ്റ് റാണിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാടാ? ആ പെണ്ണ് ഒരു ഗ്യാസ് കമ്പനിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി. ഉടനെ ഞാൻ അകത്ത് പോയി. ആ പെണ്ണിന്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഏജൻസിക്കാരൻ സൈലന്റ് ആയിരുന്നു. ടക്കെന്നൊരു 100 രൂപ എടുത്ത് ഞാൻ നീട്ടി. എന്റെ സ്വന്തം കാശായിരുന്നു. അതെ, അതുപോലെ. താങ്ക് യു. ആ പെണ്ണിന്റെ പേര് ഹരിത എന്നാ. ആ വീട്ടിലുള്ള ആണുങ്ങളെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, പെണ്ണുങ്ങളെ കുറിച്ച് മാത്രം പറയാം. മൊത്തം 3 പേരാ. നമ്പർ 1, 70 വയസ്സിന് മുകളിൽ ഒരു മുത്തശ്ശി, അതിനെ നീ നോക്കുകയില്ല. 2-ാമത്തേത് അവളുടെ ഏട്ടത്തി, കയ്യിലൊരു കുഞ്ഞുണ്ട്. അതാരാണെന്നേ നീ ചോദിക്കില്ല. 3-ാമത്തേതാ നമ്മുടെ ഹരിത. അവളെയും നീ ഓ പറയടാ ഓവർ എക്സ്പെക്ടേഷനിലാണെന്ന് പറയാൻ വന്നതാ. ഫോൺ നമ്പർ? അതിന് 500 രൂപ തന്നാലേ പറയുമെന്നാ. 2-2-2-2-2-4-8-3-0-1-2-7. അത് നിന്റെ ആളല്ലേ. ഫോൺ നമ്പർ ക്ലിയർ ആയിട്ട് പറയണോ? അനിയാ, നമ്പർ ബിസി എന്ന ലേഡി വോയിസ് വരുന്നു. ശബ്ദം നന്നായിട്ടുണ്ട്, അതിനെ ഒന്ന് ട്രൈ ചെയ്യാലോ. എടാ, അത് ഫോണിൽ വരുന്ന റെക്കോർഡഡ് വോയിസ് ആടാ. അതുകൊണ്ടാ വേണ്ടെന്ന് വെച്ചേ. ദാ നമ്പർ വീണ്ടും ട്രൈ ചെയ്യടാ. യാ ഹലോ. ഹലോ, കോമ്പയർ അർച്ചനയാണോ? ഹലോ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും എനിക്കും. എന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചത്? ഇറ്റ്സ് ഓൾ റൈറ്റ്, സാരമില്ല. എന്റെ ചിറ്റപ്പന് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. റോങ് നമ്പർ. ഹലോ. എന്താ കാർത്തിക, നിങ്ങൾക്ക് പെട്ടെന്ന് വയസ്സായി പോയടാ. നീ ആരാടാ? തരൂ, മുത്തശ്ശി തന്നെ. ഹലോ, റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ആരാരെ ശല്യം ചെയ്തു? നിങ്ങളാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ടതുപോലെ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത കഷ്ടത്തിലാ. ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ആരാ മോളെ അത്? ഇത് ഭ്രാന്തന. എടാ പ്ലീസ് ദേഷ്യപ്പെടരുത്. ഒരു നിമിഷം, ഇത്ര സുന്ദരിയായ നിങ്ങളെ നേരിൽ കണ്ട് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റ് മാർക്കറ്റ് നാളെ രാവിലെ നിങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റിലൊന്ന് വന്നാൽ നമുക്ക് നേരിക്കണ്ട് സംസാരിക്കാം. എന്താ പേടിച്ചിട്ട് നാളെ വരാതിരിക്കരുതേ. എടാ നീ ആരായിരുന്നാലും എനിക്കെന്താ, നിന്നെ പിടിച്ച് ഞാൻ എന്തിന് വരാതിരിക്കണം? ഈ തന്റെ ഇടമാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. ഓർമ്മ വെച്ചോളൂ, യെല്ലോ കളർ ഷർട്ട് ബ്ലാക്ക് കളർ പാന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യും. മറക്കാതെ വരണം. ബൈ. നേരിട്ട് കാണാമെന്നല്ലേ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇത്തവണ ഓപ്പറേഷൻ പുതിയ മെത്തേഡ് ആണല്ലോ, നീ നേരിട്ട് പോകണോ? നാളെ എന്ത് നടക്കുമെന്ന് യു വെയിറ്റ് ആൻഡ് സീ. ഒരു ക്വാർട്ടറിന് ഇത് ധാരാളം. നമ്പർ വാങ്ങിയതിന് ഇത്രയും ചെലവ്? സത്യം പറ നിനക്ക് എത്ര തന്നെ പറയാം. പക്ഷെ ഒരു 200 രൂപ ചെലവ് കാണും, സമ്മതാണോ? ഇവള് ഇതിനു മുമ്പ് ഏരിയയിൽ കണ്ടിട്ടില്ലല്ലോ. മലയാളത്തിൽ ഇന്ത്യയിൽ വിരട്ടിട്ട് പോകുന്നു.
കലക്ക് മത് കയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏയ് നമ്മളെ ആയിരിക്കില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് വരുന്നു, എന്തൊക്കെ വിളിച്ചു പറയുന്നു, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താ പ്രശ്നം, എന്താ പ്രശ്നം, എന്താ പ്രശ്നം? യെല്ലോ ഷർട്ട്, യെല്ലോ ഷർട്ട്, ബ്ലാക്ക് പാന്റ്. ഞാൻ ചൂടായത് നിങ്ങളോടല്ല, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന യെല്ലോ ഷർട്ടാണ് പ്രോബ്ലം. എന്താ ഇത്? ചൂടായില്ല എന്ന് പറയുന്നു, യെല്ലോ കളർ ഷർട്ടാണ് പ്രോബ്ലം എന്ന് പറയുന്നു, എന്താ? മനസ്സിലായില്ല. ഞാനാണ് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. സാറ് മഞ്ഞ കളർ ഷർട്ട് ഇട്ടതുകൊണ്ട് സാറിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് നല്ല ആൾക്കാർക്ക് ചീത്തപ്പെടുന്നത്. സോറി സർ, വെരി സോറി. സോറി എന്തോ? സോറി എന്താ ബ്രദർ പറയുന്നത്? നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികൾ പിന്നാലെ വരുന്നു. എന്റെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികളുടെ ചെരിപ്പടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രശ്നം പിന്നീട് തീർത്തോ, എനിക്കിപ്പോ അങ്ങോട്ട് പോകാലോ. സോറി സർ, വെരി സോറി. സോറി, നമുക്ക് പോവാലേ. എല്ല നീ കാണോടാ, ഇനി ആർക്കും നീ ഫോൺ ചെയ്യാൻ പാടില്ല. എന്നോട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ആർക്കാ ഫോൺ ചെയ്യുന്നത്? പോലീസിനാ? പോലീസിൽ പോയ ജയലക്ഷ്മിയുടെ കഥ അറിയാമല്ലോ അല്ലേ? അളിയാ, എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവളെ കണ്ടോ, ആ പച്ചക്കളി ഇവിടെ വന്ന് എന്ത് സെലക്ട് ചെയ്താലും അതൊക്കെ ഞാൻ സെലക്ട് ചെയ്താണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. എന്താടാ കച്ചവട സമയത്ത് കൂടുതൽ വാജ് ഓടിക്കാതെ ഞാൻ പറഞ്ഞു ചെയ്യടാ. യെസ് മാഡം. അയ്യോ, ഇത് മാഡം, ഇതൊന്ന് പാക്ക് ചെയ്യണം. ഓക്കെ മാഡം. ഇതും കൂടി വേണം കേട്ടോ. സോറി മാഡം, അത് വേറൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള സെയിം പീസ് ഇല്ലേ? ഇല്ല മാഡം, അങ്ങേരോട് വേണേ ചോദിച്ചു വാങ്ങിച്ചോളൂ. ദേ ഇങ്ങേരാണ്. നിങ്ങളായിരുന്നോ? അയ്യോ, നിങ്ങൾ തന്നെ വെച്ചോളൂ. വേണ്ട വേണ്ട, സാരമില്ല, നിങ്ങൾ തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, തന്നേക്ക്. അയ്യോ, 1000 രൂപ പോയി. വെയിറ്റ്, എത്രയാ? 1000 രൂപ. സോറി കേട്ടോ. എന്ത് സോറി? എന്തിനു ഒരു സോറി? നിങ്ങളുടെ പേരെന്താ? സോറിനാ? അല്ലന്നേ, ഹരിത. എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത്? ചോദിച്ചാ സോറി എന്ന് പറയും. ഹലോ സിസ്റ്റർ, ഹലോ സിസ്റ്റർ, ഹലോ ബ്രദർ, ഒന്നിങ്ങനെ എല്ലാരും ഒന്ന് വന്നേ. എന്താണെന്ന് ചോദിച്ചേ. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നിൽക്കായിരുന്നു, ഇവരിതുപോലെ വന്നു, തെറി പറഞ്ഞു, സോറി ചോദിച്ചു, പോയി. പോയോ ഇല്ലയോ? ഇന്നാണെങ്കിലോ ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗ്ലാസ് ഐറ്റം താഴെയിട്ട് പൊട്ടിച്ചിട്ട് സോറി ചോദിക്കുന്നു. ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചോ. അല്ല, എപ്പൊ നോക്കിയാലും എന്തിനാ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ മാഡം പ്രശ്നം? അല്ല, ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാ. എന്താ ആക്ച്വലാ നടന്നു? ആക്സിഡന്റ് നടന്നു. ഇന്നലെ അവിടെ വന്നു, ഇന്ന് ദേ ഇവിടെ വന്നിരിക്കുന്നു. ഹലോ, ഞാൻ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. ആഹാ, ആള് കുറച്ച് കൊള്ളാന്ന് തോന്നിയാ മതിയല്ലോ, വളച്ച് പോക്കറ്റിലാക്കും അല്ലേ. ഹലോ, സൂക്ഷിച്ച് സംസാരിക്കേ. നിങ്ങൾ വരും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ തന്നെ തെറി വിളിക്കും. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതാണ് ലാസ്റ്റ്. ഇനി മേലെ എന്നെ ഫോളോ ചെയ്യാനൊന്നും പാടില്ല. ഫോളോ ചെയ്യുന്ന ഫോളോ, ഈ മൂന്ന് ഒരു പ്രാവശ്യം കണ്ടാലും സൈക്കില്ല, പിന്നല്ലേ ഫോളോ ചെയ്യാൻ. Ha, 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 ha.
എന്തിനടിച്ചിരിക്കുന്നത്? ആരടി അവൻ? ആ, ഞാൻ എന്തോർത്തിച്ചിരിക്കുന്നു? അതിന് മുത്തശ്ശിക്കുന്നതിന്റെ സങ്കടം. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് രാത്രി കരഞ്ഞോണ്ടിരുന്നാ അതിന് പല കാരണങ്ങൾ ഉണ്ടാവും. ചിരിച്ച ഒരേ ഒരു കാരണത്തിനെ സാധ്യതയുള്ളൂ. പറമോളെ, ആരാവൻ? അത് പറഞ്ഞാലും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നാ? നിന്റെ മുത്തശ്ശൻ എന്റെ ഫോട്ടോ എടുക്കാനാ എന്റെ വീട്ടിൽ വന്നത്. ഞാൻ ഫോട്ടോയി വരുന്നതിന് മുമ്പ് അങ്ങേ എന്റെ വലയി വീണു. ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വന്ന് ലവ് ഡെവലപ്പ് ചെയ്തു അങ്ങേരെ. മുത്തശ്ശനാണോ പിറകെ നടന്നത്? അതെ മോളെ. ഇന്ന് ഇവനാണെങ്കി മുത്തശ്ശി ഇത് ഇവന്റെ പുറകെ ഞാൻ ചുറ്റുന്ന പോലെ പറയുന്നത്. എന്നെ ഫോളോ ചെയ്തെന്ന് പെണ്ണുങ്ങൾ പോലെ പറയുകയും ചെയ്യുന്നു. ഒരു വട്ടനെന്ന് തോന്നേ. ആരുടെ പുറകെ ആര് ചുറ്റിയാ എന്താ? നാലും നാലും എട്ട്, അഞ്ചും മൂന്നും എട്ട്. ഞാനൊന്ന് ചോദിച്ച മുത്തശ്ശി വേറെന്ന് പറയും. മിണ്ടത് കിടന്ന് ഉറങ്ങ. അതെ അതെ, നിന്നോട് ആരിപ്പ എന്തു പറഞ്ഞാലും അങ്ങനെ തോന്നും. എടീ കൊച്ചു കള്ളി, പിന്നെ ഞാൻ സത്യമായിട്ട് ലൈബ്രറി വന്നതാ. നിങ്ങളെ ഫോളോ ചെയ്ത് വന്നല്ല. പ്ലീസ്, ഇന്നലെ ഇവിടെ ഒച്ച വെച്ച പോലെ ഇവിടെ ഒച്ച വെക്കരുത്. ഞാൻ ദിവസം വരുന്ന സ്ഥലമാ. നിങ്ങൾ വഴക്ക് പറയില്ലെന്ന് പറയാതെ പതുക്കെ പറയാം. കണ്ടില്ലേ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കൂട്ടിമുട്ടിക്കുന്നു. അത് നേരാ, അറിയാതെ കണ്ടുമുട്ടുക. അതുകൊണ്ട് എന്നെ വഴക്ക് പറയരുത്. നിങ്ങൾ ഞാൻ വഴക്ക് പറയാതിരിക്കണമെങ്കിൽ അതിനൊരു കാര്യം ചെയ്യണം. അതെന്താ? അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. വഴക്ക് പറയില്ല. നമുക്കൊരു കോഫി കുടിച്ചാലോ? കോഫി കുടിച്ചാ? തിക്കായിട്ടൊരു കോഫി കുടിച്ച് തിക്കസ്റ്റ് ഫ്രണ്ട്സ് ആകാം. എന്താ കോഫി മാത്രം മതി എന്ന് പറഞ്ഞത്? സ്നാക്സ് ഒന്നും കഴിക്കില്ലേ? കഴിക്കാറില്ല. അതാ ഫിറ്റായിട്ട് സുന്ദരിയായിട്ട് സ്ലിം ആയിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തു. ഞാനതിന് അത്ര സ്ലിം ഒന്നും അല്ലല്ലോ, കുറച്ച് ഫാറ്റ് ആണ്. നോനോ, നിങ്ങൾ അത്ര തന്നെ കഴിച്ചാലും ഫാറ്റ് ആയില്ല. കാരണം നിങ്ങൾ ഓൾറെഡി തന്നെ ഫാറ്റാ. ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഫാറ്റ് ആയിട്ടിരിക്കുന്ന വളരെ ഇഷ്ടം, അറിയില്ലേ? അതെങ്ങനെ പറയുന്നേ? എങ്ങനെയാണെന്ന് വെച്ചാ, ഓ ഓ ഓ സോറി, എനിക്ക് ജോൽസ്യമൊക്കെ കുറച്ച് നന്നായിട്ട് അറിയാം. അങ്ങനെയാണോ? ആ എങ്കിൽ പറഞ്ഞോളൂ. ചെറുതായിട്ടൊന്ന് തൊട്ടോട്ടെ കയ്യിൽ. വെയിറ്റ്. നല്ലപോലെ പഠിക്കും നിങ്ങളല്ലേ, കറക്റ്റ്? മിക്കവാറും ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവും. ശരിയാണോന്ന് പറയണം. ശരിയാ. വീട്ടിലെ ഒരേ മകൾ? അതെ. മുൻകോപക്കാരി? പിന്നെ ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. ചോദിച്ചോളൂ. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല.
ഇതുവരെ ഇല്ല, എന്നാ ഇനി മുതല് പ്രേമിക്കാൻ ആരംഭിക്കും. പിന്നെ ഉറക്കത്തിൽ ചിരിക്കാറുണ്ടല്ലേ. അടുത്ത ആഴ്ച നമ്മൾ ടൂറിന് പോകും. നീ ഫോൺ ചെയ്ത് നാളെ വരില്ലെന്ന് പറഞ്ഞാ എനിക്ക് ദേഷ്യം വരും കേട്ടാ. എക്സ്ക്യൂസ് മീ, എനിക്കൊരു പീസ വാങ്ങി തരുവോ? ഷട്ട് അപ്പ്. ഓ, തന്റെ സെറ്റപ്പ് ആണോ? ഐ ഡോ നോ, ഐ ഡോ വാണ്ട് ടു ഡിസ്റ്റർബ് യു. ദാ ഇതിങ്ങനെ സൈഡിൽ നോക്കി ഇരിക്കുന്ന പോലെയുണ്ട്. നിങ്ങൾ മിസ്റ്റർ സത്യ അല്ലേ? എന്റെ സുഹൃത്ത മധു. ഓ ഹായ്. ഇവർക്ക് ഇനി പേരിട്ടിട്ടില്ലേ? ഈ ഹായുടെ പേര് ഹരിത. എന്തായാലും എന്താ, ഇവന്റെ നാണം മാറ്റിയെടുത്തല്ലോ, അത് മതി എനിക്ക്. അത് പിന്നെ ഇന്ന് വരെ ഇവ ഒരു പെണ്ണിന്റെ അടുത്ത് പോലും ഇരുന്ന് സംസാരിച്ചിട്ടേ ഇല്ല. ചുമ്മാരി. അതേന്നെ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇവന് ആ അറിയേ ഇല്ല, എന്നാ ഇവനും ഒരു പെണ്ണിനോട് സംസാരിച്ചിട്ടുണ്ട്. സത്യം പറയണ്ടാ, സത്യം പറയണ്ട. നമ്മൾ രണ്ടും അങ്ങനെ ഇടപഴകിയത് നിങ്ങളോട് ഞങ്ങൾ സത്യം പറയാൻ പാടില്ലേ? ഇവന്റെ അയലത്ത് ഒരു ഫിഗർ വന്ന് താമസിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞോളൂ. ഇവനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ടൈറ്റ് ആയിട്ട് ജീൻസും ടീഷർട്ടും ഇട്ട് ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഇവൻ കാണാത്ത പോലെ നിൽക്കും. അവള് ഫുൾ പാന്റ് മുക്കാലാക്കി കുറച്ചു. എന്നിട്ട് ഇവൻ മൈൻഡ് ചെയ്തില്ല. അവസാനം ആ പെണ്ണ് എന്താ ചെയ്തെന്നറിയോ? അവളുടെ നവകൾ ഹീറോയിനെ പോലെ ഷർട്ട് മാത്രം ഇട്ടോണ്ട് വന്ന് കാലും കാണിച്ചോണ്ട് നിന്നു. എന്നിട്ട് ഇവൻ അനങ്ങിയതേ ഇല്ല. എന്തിനധികം ഇങ്ങനെ പോയാലേ ടിവിയിൽ വരുന്ന ഫിഗറിനെ പോലെ എഴുന്നേറ്റ് വരുവാണെന്ന് ഇവനോട് പറഞ്ഞതിന് ശേഷമാ ഇവൻ പോയി അവളോട് സംസാരിച്ചത്. എന്നാ എന്താ സംസാരിച്ചെന്നറിയോ? അവളുടെ അടുത്ത് ചെന്ന് സിസ്റ്റർ, നമ്മുടെ നാടൻ കൾച്ചറിന് പാവാടിയും താവണിയാണ് നല്ലത്, അത് ഇട്ടോണ്ട് വാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇവൻ ഒരു സുന്ദരി കുട്ടിയെ നോക്കി ഒരു ചെറുക്കൻ സിസ്റ്റർ എന്ന് വിളിച്ച് ആരാ സഹിക്കാ പറഞ്ഞാട്ടെ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പിങ്ങിൽ നിലനിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. ഓക്കെ ഓക്കെ, ശരി ശരി, ഇന്നത്തെ ഈ ട്രീറ്റിന് ഞാൻ കാശ് കൊടുക്കുന്നു. അയ്യോ, നിങ്ങൾ എന്തിനാ കൊടുക്കുന്നേ? പേഴ്സ് അവന്റെയല്ലേ. എടാ വേണ്ടടാ, തെറ്റ് ചെയ്യരുത്, വേണ്ട. എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? അല്ല, ആ പെണ്ണ് ഇപ്പോഴും അവിടെ തന്നെയാണോ? അറിഞ്ഞൂടാ, ഞാൻ ഗവനിക്കാറില്ല. പെണ്ണെന്ന് പറഞ്ഞാൽ കാണാൻ മഹാലക്ഷ്മിയെ പോലെ നല്ല സുന്ദരിയായിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളെ പോലെ. ഇടയ്ക്കിടെ സിനിമ കാണാറുണ്ടോ? ഏത് ഹീറോയെ കൂടുതൽ ഇഷ്ടം? ടി രാജേന്ദ്രൻ. ഈ കഥാ തിരക്കഥ സംഭാഷണം പാട്ട ക്യാമറ സംവിധാനം ഇതെല്ലാം ഒരാൾ തന്നെ ചെയ്യുമല്ലോ? അയാൾ തന്നെ. എന്താ എനിക്ക് അയാളെ ഇഷ്ടം എന്നറിയോ? അയാൾ ആ പടത്തിലെ അവസാനം വരെ നായികയെ തൊട്ടുപോലും നോക്കില്ല. ഇതുമല്ലാത്ത കഷ്ടം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടം. അങ്ങനെ തൊടാത്തോണ്ട് അയാളുടെ പടത്തിലൊന്നും ലവ് സക്സസ് ആകത്തെന്ന് തോന്നുന്നു. അതെയോ? അതേന്നേ, ഇക്കാലത്തെ പെമ്പിള്ളേർക്ക് നല്ല കുസൃതി പയ്യന്മാരെയാ ഇഷ്ടം. അതൊക്കെ വെറുതെയാ, നിങ്ങൾ അങ്ങനെ പോലെ ഇരുന്നാ മതി. എവിടെയോ ഫോൺ അടിക്കുന്നുണ്ടല്ലേ. ഇല്ലല്ലോ. അടിക്കുന്നുണ്ട്, വൈബ്രേറ്ററി വെച്ചിരിക്കുക. ഹലോ ഡാഡ്. യാ ഡാഡ്, ടെൽ മീ ഡാഡ്. അമ്പലത്തിലേക്കോ? ഈവനിങ് പോവാം, ഇപ്പൊ പറ്റില്ല, ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് നാളെ കാണാം. തീർച്ചയായിട്ടും വരുമോ? ഓക്കെ ഡാഡ്, അപ്പൊ ഞാൻ വരാം. ഓക്കെ ബൈ, ടേക്ക് കെയർ ഓഫ് ദി ബെൽ, നാളെ മീറ്റ് ചെയ്യാം. ഓക്കെ. കറക്റ്റ് ചെയ്യാൻ എന്തെളുപ്പോ, കട്ട് ചെയ്ത് വിടുന്ന കഷ്ടം. എന്തിനാ വിളിക്കുന്നത്? എന്നെ കണ്ടതുകൊണ്ടാ? പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്ത് സ്ഥലം വിട്ടല്ലോ. ദാ നോക്ക്, ഏതോ ഒരു സാഹചര്യത്തിൽ നമ്മളാ തെറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് തൊട്ട പെണ്ണായതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് വിചാരിച്ച് എന്റെ അച്ഛനോട് നമ്മുടെ വിവാഹത്തെ പറ്റി പറയാൻ പോയതാ. സത്യമായിട്ടും പോയതാ. അപ്പോഴാണ് 18 വർഷമായി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഗ്രാമത്തിൽ എന്റെ ഒരു മുറപ്പെണ്ണുണ്ട്, അവളുടെ ഒരു കാലിന് മുടന്താണെന്ന്. എന്താ സിനിമ കഥ പറയാ? നീ ആഗ്രഹിച്ചാലും ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല. നീ എപ്പോ അയലത്തെ വീട്ടിൽ പോകും, മറ്റുള്ളവരുടെ വീടിന് മതിൽ ചാടുമെന്ന് ആലോചിച്ച് തന്നെ എന്റെ ചങ്കു പൊട്ടും. എന്തോ കണ്ടുമുട്ടി കുറച്ചു നാൾ കഴിഞ്ഞു, പൊടി തട്ടിട്ട് സ്ഥലം വിടണം. ഞാനും നിന്നെ പോലെ തന്നെയാ. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്നെ പോലെ വേണം. നിന്നെ പോലെ എല്ലാ പെണ്ണുങ്ങളും വിചാരിച്ചിരുന്നെങ്കിൽ എന്നെ പോലുള്ള ആണുങ്ങൾക്ക് എന്ത് സൗകര്യമായിരിക്കും? സൗകര്യമായിരിക്കും, തോന്നലുണ്ടല്ലോ. ഇനി മേലെ എവിടെ വെച്ച് കണ്ടാലും നേരെ വന്ന് സംസാരിക്കണം. ഓക്കേ, ബൈ. പെണ്ണുങ്ങളിൽ നമ്മളെ പോലുള്ളവര് ഉണ്ടെന്നുള്ളതാണ് സത്യം. ഹായ് ഹരി.
സുഖായിരിക്കുന്നോ? കോളേജിൽ നിന്ന് പോയതിനു ശേഷം നിന്നെ കണ്ടിട്ടേയില്ലല്ലോ. അതുപോലെ തന്നെയുണ്ട്. നീ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയാണോ അതോ മാറിയോ? ഞാൻ മാറാനോ? ലൈഫ് എൻജോയ് ചെയ്ത് കഴിയുന്നു. ഇപ്പൊ പോലും ഒരു ബോയ് ഫ്രണ്ടിനെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി ബാങ്കില് ജോലിയിൽ ചേർന്ന് കാര്യം കണ്ടു കഴിഞ്ഞപ്പോ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് സ്ഥലം വിട്ടു. ഞാനും വേറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മറ്റൊരു ഫ്രണ്ട് വരുന്നുണ്ട്. മതി, ഏയ് ഒരുപാട് ഓവറാകലേ. പിന്നെ കാണാം. അങ്ങോട്ട് വേണ്ട, ചെരുപ്പടി കിട്ടും. അത് വെജിറ്റേറിയനാ. ഞാൻ നോൺ വെജ് ആണേ. ഞാനും വരട്ടെ ആശാനേ, എന്നെയും കൂട്ടിക്കൊണ്ട് പോ ആശാനെ. എനിക്ക് ഇവിടെ ബോറടിക്കുന്ന ആശാനെ, എനിക്ക് മടുത്ത ആശാനെ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, വരട്ടെ. എടാ കുറുപ്പേ, എന്താ മുതലാളി? സത്യം വന്നിരുന്നു ഇവിടെ? ആ വന്നു മുതലാളി. സ്വന്തം അച്ഛൻ മല പോലെ ഇവിടെ ഇരിക്കുന്നു, എന്താ ഏതാന്നൊരു വാക്ക് ചോദിച്ചിട്ട് പോകുന്നുണ്ടോ? അതിന് ആശാൻ ചോദിക്കണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പെണ്ണുങ്ങളായിട്ട് ജനിക്കണം. നിന്റെ നാക്കി കുറച്ച് നിങ്ങളെ കൊണ്ടുണ്ട്. ഓടാ, പോയി തുറന്നിരിക്കുന്ന ലാക്കർ അടച്ചിട്ട് വാ. തിന്നുന്നതിന് ഒരു കുഴപ്പമില്ല. വന്നു വന്നു, ഞാൻ പറഞ്ഞാലും ഓർമ്മ ഉണ്ടല്ലോ. മറന്നെങ്കിൽ വീണ്ടും പറയോ. നീ പോക്കറ്റിൽ ഫോൺ ഉണ്ടല്ലോ. ഇല്ല, ഷർട്ടിൽ പോക്കറ്റേ ഇല്ല, പാന്റിൽ വെച്ചിട്ടുണ്ട്. അവൾക്ക് ഒരു ഡൗട്ടും വരാൻ പാടില്ല. തീർച്ചയായും വരില്ല, വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ വിശ്വസിക്കേ. ഹായ്, സത്യം വന്നില്ലേ? ഇല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ ഇതുവരെ വന്നില്ല. കൊള്ളാമല്ലോ, പ്രധാനപ്പെട്ട കാര്യം എന്ന് അവനാ പറഞ്ഞത്, നിങ്ങൾ വന്നു, അവൻ ഇതുവരെ എത്തിയില്ല. വേസ്റ്റ് ജന്മങ്ങളെ ഇതൊക്കെ. ദേ പിന്നെ നിങ്ങളായിട്ടൊന്നും മനസ്സിൽ വിചാരിക്കരുത്, ഞങ്ങൾ തമ്മിലുള്ളത് വെറും ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പോ? ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ ആരംഭിച്ച് മുങ്ങിപ്പോയ ഷിപ്പ് ഒരുപാട് ഷിപ്പ് എനിക്കറിയാം. ഫ്രണ്ട്ഷിപ്പാണത്രേ, അത് ഇതുപോലെ സുന്ദരിയായ പെണ്ണിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പാണെന്ന് ആരെങ്കിലും കേട്ടാ ചിരിക്കും. മെസ്സേജ്, സോറി, ഒന്നുമില്ല, ഗവർണറായിട്ട് ഒരു മീറ്റിംഗാ, അത് കലക്ടർ ഓർമ്മപ്പെടുത്തിയതാ. ശരി, നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നിങ്ങളെ കണ്ടത് മുതൽ അവൻ വല്ലാണ്ടായിരിക്കുക, ഷവറിൽ കുളിച്ചോണ്ടിരിക്കും, അങ്ങനെയേ വെളിയിൽ വരും. എടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചാ മേലോട്ട് നോക്കി ഏ താജ്മഹലിൽ നിന്ന് കവിത പാടും, മൂന്ന് പ്രാവശ്യം തലചീകും, ആറ് പ്രാവശ്യം ഡ്രസ്സ് മാറും. ഒരു വഴിയാക്കി നിങ്ങൾ അവനെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സാരമില്ല, എനിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം, ഞാൻ പോയി ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം. വെള്ളം അടിച്ചാൽ ശരീരത്തിന് കേട്, വെള്ളം വേണ്ട സെല്ലിന് കേട്. ഇതെവിടെ ഇരിക്കട്ടെ, ഐ വിൽ ജസ്റ്റ് കം ഇൻ എ മിനിറ്റ്. ആരെയാ ലെഫ്റ്റിൽ ഇരിക്കുന്നത്? കാരണം കുഴപ്പമൊന്നുമില്ല, അവനൊരു ഹരിതയെ കിട്ടിയ പോലെ എനിക്കൊരു ചെറിയ കിട്ടാറില്ല. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ഒരു കാര്യം ചെയ്യാം, അമിതാഭ് ബച്ചനോട് ഫോൺ ചെയ്ത് ചോദിച്ചാലോ. ഇവളാരെ എവിടുന്ന് വരുന്നതെന്ന് അറിയില്ല, കറക്റ്റ് സമയത്ത് ഒന്ന് വാണിംഗ് തന്നിട്ട് പോകുന്നല്ലോ. എന്താടാ പേടിച്ചോടി വരുന്നത്? തോന്നിയാസം ചെയ്യുന്ന നിന്നൊക്കെ ഹെൽപ്പ് ചെയ്താ പേടിച്ചോടാതെ വേറെ ചെയ്യാ. എങ്ങോട്ട് പോകുന്നു? തിരിച്ചു വരാത്ത സ്ഥലത്തേക്ക്. എന്താ? എന്റെ മനസാക്ഷി കറമ്പിയുടെ രൂപത്തിൽ ഒന്ന് വാണിംഗ് തരിക, ഇനി ഞാൻ നിന്റെ കൂടെ വരില്ല. അധ്വാനിച്ച് സമ്പാദിക്കാൻ പോവാ. നിനക്ക് എന്തറിയാം? ഭിക്ഷ എടുക്കാൻ പോവാടാ. സത്യാണ് സംസാരിക്കുന്നത്. നീ പറഞ്ഞത് സത്യോടാ, ഞാൻ ഹരിതയെ സ്നേഹിക്കാൻ തുടങ്ങിയടാ. എൻ്റെ അമ്മ വന്ന് എനിക്കായിട്ടൊരു പെണ്ണിനെ കണ്ട ആ പെണ്ണെങ്ങനെ ഉണ്ടോ അതുപോലെ ഉണ്ടാ. അവൾ അങ്ങനെ തന്നെയുണ്ട് എൻ്റെ ഹരിത. ഒരു നല്ല ഫ്രണ്ടിനെ പിരിയുന്ന വേദന, സ്വന്തക്കാരെ പിരിയുന്ന വേദന, ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാ പ്രേമം തുറന്നു പറയാതെ മനസ്സിൽ തന്നെ വയ്ക്കുന്നത് ഇതിലെല്ലാം വലിയ വേദനയാണടാ. ഇന്ന് ഞാൻ എൻ്റെ കാര്യം പറയാൻ പോവാ. ഓക്കെ, ഹരിതയോട് കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാ. എന്താടാ മധു ഒന്നും മിണ്ടാത്തത്? മധു, മധു, എന്താടാ, എന്താടാ മധു നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഏ,
സോറി, കുറച്ച് ലേറ്റായി. അത് സാരമില്ല. അല്ല, എന്നോടൊന്ന് പ്രധാന കാര്യം പറയാനുണ്ട്, വരാൻ പറഞ്ഞിട്ട്. അതൊന്നുമില്ല, ചുമ്മാ. ശരി, വെറുതെ ആണെങ്കിൽ വിട്ടേര്. ഇല്ല, പറയണമെന്ന് മനസ്സിലുണ്ട്, എന്നാ പറയാനൊരു പേടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് കേട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ട് ഇപ്പോൾ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടായി പോയാ പിന്നെ നിങ്ങൾ കാണാൻ പോലും പറ്റില്ല. അവസാനം വരെ നമുക്ക് ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കാം. ഓ, ഇത് മധുവിന്റെ ഫോണാണെന്ന് തോന്നുന്നു. അതെ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പൊ ഞാൻ ഇതിൽ സംസാരിച്ചല്ലോ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ? നിങ്ങൾ മുമ്പേ വിളിച്ചപ്പോ ഞാൻ ഫോൺ എടുത്തേ. അയ്യോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ ഞാൻ പറഞ്ഞൊക്കെ ശരിയാണല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? കാതില് തലയില് നിനക്കിത് അറിയില്ലേ? നിന്റെ പോക്കില് നയത്തില് നടയില് തുണിയില് മയങ്ങണത് അറിയില്ലേ? എടി നിൽക്കുന്ന ഞെളിയുന്നു നുറുങ്ങുന്ന എരിയുന്ന നെരിപ്പൊന്നും അറിയില്ലേ? എന്നെ മയക്കുന്ന നടക്കുന്നു വിക്കുന്നു വിറയലിൽ മോചനം എനിക്കില്ലേ? അടങ്ങാത്തത് കാമോ, അതിനെ നീ അടക്കല്ലേ? അത് തൈര് ചോറ് ഉപ്പില്ലേ രുചിയില്ല. ഭീകരമായിറങ്ങിയതോ കണ്ണു ചിമ്മും നേരം അത് വേല തുടങ്ങിയോ കാണുമ്പോൾ നല്ലൊരു പഴമുതിർച്ചോല അത് നുകരാൻ വേഗം വാ 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 പറയുന്നു പൊതുവായൊരു നാണം പുഞ്ചിരിയായി വീശുന്നു മനസ്സിടറും നേരം വാനത്തിൽ മാറ്റം കാട്ടിൽ നടന്നേ കുളിർപനിയിൽ നടങ്ങുന്നു ഉളകാങ്കിതയാകാം പൂ പോലെ മനസ്സിരുന്നാൽ പൂവൊന്നു തൊട്ടാൽ തീ പോലെ ചൂടല്ലേ ചൂടിയ പൂവിനു പൂജകളേ ഇല്ല ചൂടണ വേഗം വാ 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 കവതിയുമായി നൂറ് കോടി മാനുകളോടും വേഗത്തിൽ എൻ ഹൃദയം തുടിക്കുന്നല്ലോ. എടി നാക്കില് മൂക്കില് കാതില് തലയില് നിനക്കിത് അറിയില്ലേ? നിന്റെ പോക്കില് നയത്തില് നടയില് തുണിയില് മയങ്ങണത് അറിയില്ലേ? എടി നിൽക്കുന്ന ഞെളിയുന്നു നുറുങ്ങുന്ന എരിയുന്ന നെരിപ്പൊന്നും അറിയില്ലേ? എന്നെ മയക്കുന്ന നടക്കുന്നു വിക്കുന്നു വിറയലിൽ മോചനം എനിക്കില്ലേ? അടങ്ങാത്തത് കാമോ,
അതിനെ നീ അടക്കല്ലേ, അത് തൈര് ചോറ് ഉപ്പില്ലേ രുചിയില്ല. എക്സ്ക്യൂസ് മീ ഡിയർ ഫ്രണ്ട്, എന്താ വേണ്ടേ? ഒരു 10 രൂപ എടുക്കാനുണ്ടാവോ? എന്തിനാ? നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇനി എന്താ സ്റ്റാർ ഹോട്ടലൊക്കെ കെട്ടാമോ എന്ന് ഭിക്ഷയാ ചോദിക്കുന്നേ. ഭിക്ഷയോ? കയ്യും കാലം നന്നായിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പാടില്ലേ? 10 രൂപയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഒരു 10 രൂപയ്ക്ക് വേണ്ടി ഫൈനാൻസ് മിനിസ്റ്റർ പോലെ കണക്ക് പറയരുതനിയാ, പോയി ജോലി നോക്കി പോ. കോർപ്പറേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും കൈ നന്നായിട്ടുണ്ട് കാല് നന്നായിട്ടുണ്ട് പറയുന്നില്ല. പോടാ, ഇതിനു വേണ്ടി നന്നായിരിക്കുന്ന എന്റെ കൈ എനിക്ക് കുടിക്കാൻ പറ്റുമോ? ഒന്ന് ചെയ്യാം, നല്ല റൂമിയെ പോലെ അഭിനയിച്ചാലോ. രാത്രി മുഴുവനും കൊച്ചിന്റെ കരച്ചില്ല, ഇപ്പൊ സ്കൂളിൽ പോയിരിക്കാന്നറിയാം, അതുകൊണ്ട് പെർമിഷൻ എടുത്ത് വന്നിരിക്കുക. അയ്യോ, മണി 12 ആകുന്നു, മോൻ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരില്ലേ? എന്താ ഈ അരമണിക്കൂർ നിനക്ക് പോരെ? അതെ, വാതിലെ കഥ അടച്ചിട്ടുണ്ടോ? മോനാണ് സംസാരിക്കാനും പറ്റില്ല, വന്ന് പുറത്ത് നിക്കില്ലേ? വർത്താനം പറഞ്ഞോണ്ട് നിക്കാതെ വാടി. അയ്യോ, മോൻ വന്നതേ തോന്നുന്നു. അമ്മേ, ഒന്ന് സന്തോഷായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. മോനെ, ജനലിന്റെ അടുത്ത് താക്കോലുണ്ട്, അതെടുത്ത് തുറന്ന് അകത്ത് വാ. അതെ മോനെ, അകത്തേക്ക് വാ. വിശക്കുന്നുണ്ടോ മോനെ? ടേബിളിൽ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, പോയിരുന്ന് കഴിച്ചോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓവറായിട്ട് മഴ പെയ്തതിന് കാരണം ഇങ്ങനെയുള്ള നിലവര് കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. വിട്ടു ചോദിച്ചു വന്നവന് വാതിൽക്കൽ നിർത്താതെ അകത്ത് വിളിച്ച് ഡൈനിങ് ടേബിൾ എടുത്ത് ആഹാരം കൊടുക്കാണ്. ഇവരെവിടെയാലും നന്നായിരിക്കണം, പാവം അകത്ത് കാര്യമായ ജോലിയിലായിരിക്കും. എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ നീ യെല്ലോ കളർ ഷർട്ട് ആയിട്ടിരുന്നത്, ഞാൻ ഏത് കളർ ഡ്രസ് ആയിട്ടിരുന്ന ഓർമ്മയുണ്ടോ? ഇതിലും ഭേദം നീ മിണ്ടാതിരിക്കുന്നോ? ദേ കളിക്കത് പറയുന്നേ. ആർക്കറിയാം, പറയാം. പറഞ്ഞ
അങ്ങനെയാണെങ്കിൽ ഒന്നും പറയണ്ട. നീ അന്ന് ഏത് കളർ ഹെയർ പിന്നാ കുത്തിയിരുന്നവരെ എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പറയട്ടെ പറയട്ടെ. ഇത് ക്രിസ്റ്റൽ ഡോളർ അല്ലേ? ഇതിൽ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാ. അതെയോ? ഒരു മിനിറ്റ്. ഇങ്ങനെ ഇങ്ങനെ നീ ഇവിടെ തന്നെ നിക്ക്. എങ്ങോട്ട് പോരുത്? ഞാൻ അവന്റെ എല്ലാം ഒടിച്ചിട്ട് വന്നേക്കാം. എന്താടാ ഈ കാണിക്കുന്നത്? അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇതൊക്കെ വേസ്റ്റ് ആടാ. പെണ്ണുങ്ങളെ കറക്റ്റ് ചെയ്യുന്നു വളരെ ഈസിയാടാ. വാ, എന്തിനാടാ ഉള്ളത്? അത് തുറന്ന് നാല് വാക്ക് സ്നേഹമായിട്ട് പറടാ. ഏത് ഫിഗറും വീഴും. നീ ഇവിടെ പോവാ. ഞാൻ വീട്ടിൽ പോവാ. ഓക്കെ, ഏതായാലും വരാനുള്ള വന്നു. ആ വെള്ളത്തിൽ ഒന്ന് കാല് നനച്ചിട്ട് പോയാലോ. പ്ലീസ് പ്ലീസ്. അല്ല, അവനെ എന്ത് ചെയ്തു? അവന് ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പ്രേമിച്ചാ കഴിക്കാൻ തോന്നില്ല, ഉറക്കം വരില്ല, അങ്ങനെ എന്തൊക്കെയോ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാനും കളിയാക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായത് സത്യം തന്നെയാ. അതുപോലെ തന്നെ എനിക്കും. ഞാൻ നിന്നെ ഓർത്തൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കട്ടെ? എന്താ പറഞ്ഞത്? കവിത? അന്നൊരു നാൾ നിന്നെ കണ്ട നിമിഷം ഞാനായി മാറിനേ. എന്റെ നെഞ്ചിൽ പിറന്നൊരു മോഹം അമ്മയെ പിരിഞ്ഞ പൈതലായി നിന്നെ തേടി അലയുന്നു ഞാൻ. എന്നെന്നും കാതോർത്ത് നിൽക്കും നിൻ ഹൃദയ തുടിപ്പുകൾ എന്നുള്ളിൽ താളമായി. ഒന്നുമില്ല, ചുമ്മാ. ഏയ്, നീ കവിത ചൊല്ലുമ്പം ഞാൻ നിന്റെ മടി തല വെക്കണം, നീ എന്റെ മുടിയിൽ ഇങ്ങനെ വിരലോടിക്കണം, അങ്ങനെയൊന്നും ഇല്ല. എന്റെ കവിത കേട്ടോ ഇല്ലയോ? ആ, കണ്ടു. കണ്ടെന്നോ? ഇല്ല, കേട്ടു. ഫസ്റ്റ് ടൈം ആണ് ഞാൻ കവിത എഴുതിയത്. ഇതിൽ ഇഷ്ടമായത് ഏത് വരിയാണെന്ന് നീ ഒന്ന് പറയോ. ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ആദ്യത്തെ വരി ഇഷ്ടമായ രണ്ടാമത്തെ വരി ഇഷ്ടമായെന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് നിന്നെ പോലുള്ള പെമ്പിള്ളേര് വാതോർന്ന് സംസാരിച്ചാലേ കവിതയാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. എന്താ നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അത് തെറ്റാണോ? അത് തെറ്റാ. അതിലെന്താ തെറ്റ്? അവന്റെ ലവറെ അവൻ കിസ് ചെയ്യാതെ മറ്റേതെങ്കിലും ഒരുത്തിയെ കിസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ശരിയാ. ശരിയാണോ? അല്ലല്ല, തെറ്റാ. ശരിയാണോ തെറ്റാണോ, രണ്ടിലേതെങ്കിലും ഒന്ന് പറ. ശരിയാ, എന്നാൽ നാല് പേര് കാണുന്ന പോലെ ആണെങ്കിൽ തെറ്റാ. അപ്പോ നാല് ചുവരിനുള്ളിലാണെങ്കിൽ തെറ്റില്ല അല്ലേ? നാല് ചുവരിനുള്ളിൽ ഇത് നടന്ന നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമോ? അതുകൊണ്ട് തെറ്റല്ല. നീയല്ലേ വന്നപ്പോ പോലെ പറയുന്നത് വീട്ടിൽ പോവാൻ വീട്ടിൽ പോകണം. വാ 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 വാ, വേലി മുക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോവാം. എന്നിട്ട് അതൊക്കെ ഒരു ടെക്നിക്ക് ആണ്. എക്സ്ക്യൂസ് മീ, പിച്ചെടുത്തെങ്കിലും ജീവിക്കുന്ന വലിയ വാജ ഓടിച്ചിട്ട് പോയതല്ലേ? എന്നാ പറഞ്ഞ പോലെ പ്രവർത്തിച്ച്? ഇങ്ങനെ ഷർട്ടെല്ലാം കയറി അസല് പിച്ചക്കാരനെ പോലെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഐ ലൈക്ക് ദിസ് ലുക്ക് ഓൺ യു. നോ, യു ആർ റോങ്. ഇതാണ് ഇപ്പൊ അമേരിക്കയിലെ ലേറ്റസ്റ്റ് ഫാഷൻ. ബിൽ ക്ലിന്റൺ സുനാമി മേട്ടറായിട്ട് ഇന്ത്യയിൽ വന്നപ്പോ എനിക്ക് ഷർട്ട് പ്രസന്റ് ചെയ്തതാ. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പോകാൻ ഉദ്ദേശമുണ്ടോ? നോ, ഫ്രണ്ട്സിനെ വീട്ടിലെ കളി വേണ്ടെന്ന് വെച്ച് നിങ്ങളുടെ അടുത്ത് വന്നു. കറക്റ്റ് അല്ലേ? അതെ, കറക്കാൻ തന്നെയാ വന്നത്. ഏതെങ്കിലും പുതിയ നമ്പർ കറക്കണോ? ഇല്ലടാ, ഹരിതയുടെ പ്രോജക്ട് തീർന്നിട്ടില്ല. മൈ ഗോഡ്, ഇത് നിന്റെ അന്തസ്സിന്റെ കോട്ടമാണല്ലോടാ. നമ്മുടെ നാട്ടിലെ എക്സ്പ്രസ് ഹൈവേ പ്രോജക്ട് മാതിരി ഈ പ്രോജക്റ്റും ഡിലേ ആകുന്നല്ലോടാ. പുത്തുകളെ കാണുന്ന കരുതി പതിയെ അപ്രോച്ച് ചെയ്തു. എന്നാ നാല് ചുവരിനുള്ളിൽ എന്ത് നടന്നാലും തെറ്റില്ലെന്ന് അവള് പറയുന്നു. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി നാല് ചുവര് കാണിച്ചൂടെ? മിണ്ടാതിരിയടാ വിവരദോഷി. ലോഡ്ജിൽ റൂമൊക്കെ എടുത്താ ഏതെങ്കിലും ഭിത്തിയിൽ ക്യാമറ ഫിക്സ് ചെയ്ത് എല്ലാം ചോർത്തിയെടുക്കില്ലേ? പിന്നെ ഇന്റർനെറ്റിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കണ്ടുപോയിട്ടിരിക്കാം. അപ്പൊ നാല് ചുവരിന് ഞാൻ എവിടെയാണ് പോകുന്നത്? എന്റെ മണ്ടലിൽ ഒരു നല്ല ഐഡിയ ഉണ്ട്, എന്നാ അത് എങ്ങനെ പറയണമെന്നാ എനിക്കറിയാത്തത്. താങ്ക് യു.
സേഫസ്റ്റ് പ്ലേസ് ഏതാണെന്ന് അറിയാമോ? അവളുടെ വീട് തന്നെ. ഹലോ, വരാം വരാന്നേ. എന്താ അതിലും വലിയ ജോലി? എന്താ എന്താടാ ആരാണെന്നറിയോ? ഹരിതയാടാ, വീട്ടിൽ ആരും ഇല്ല, വരാൻ പറയുന്നത് അവള്. പിന്നെ എന്തിനാടാ എന്റെ കവളി തടവുന്നത്? നേരെ പോ, ഷോ നടക്കട്ടെ, രാത്രി ആവുമ്പോ പാർട്ടി വെക്കാം, പോ ഓടേ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒച്ച കേട്ടോ? എനിക്ക് കേക്കാവിടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? തെറ്റുകൾ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. കളിക്ക് കളിക്ക്, നീ ഇങ്ങനെ ഒരുപാട് കളിക്കോടാ. ഗലത് കാ മത് കർ. ആരെയോള്? എന്തിനാ ഇവള് എന്നെ മാത്രം ഫോളോ ചെയ്യുന്നേ? കലക്കാം മത്കരോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 30 ദിവസത്തെ ഹിന്ദി ബുക്ക് ഒന്ന് വാങ്ങി നോക്കിയാലോ. വേണ്ട, അറിയാവുന്ന മലയാളം തന്നെ മറന്നുപോകും. ആദ്യം സ്ഥലം തന്നെ കാലിയാക്കാം. എടാ, ഈ ഗ്ലാസിനേക്കാളും കുറച്ചുകൂടി ഉയരമുള്ള നിന്നാണ് സത്യം പറയണ. ഇനിമേൽ ഞാൻ ഇവിടെ താമസിക്കില്ല. പണിയെടുത്ത് എനിക്കെന്തറിയാമെന്നോ? നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഓടിക്കാൻ അറിയാടാ. അത് നിന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പ കണ്ടോ, പോട്ടാ മഹാഭാവി, പണിയില്ലാതാക്കില്ല. ഞാൻ തീയാണടാ, എന്നോട് കളിക്കണ്ട, ചുമട് ചുമന്ന് ജീവിക്കുമേടാ. അല്ല, എന്ത് ഫോൺ ചെയ്ത് വെച്ച ഉടനെ തന്നെ എത്തി? അതെ, ഇതല്ലാതെ വേറെന്താ ജോലി? അകത്തേക്ക് വാ. വീട്ടിൽ ആരുമില്ലേ? അച്ഛനും ഏട്ടനും റിലേറ്റീവിന്റെ കല്യാണത്തിന് പോയിരിക്കുക. ഏട്ടത്തി മുത്തശ്ശൻ കുട്ടികളെയും അമ്പലത്തിൽ പോയിരിക്കുന്നു. വരും, കുറച്ച് താമസിക്കും. ഓ ആണല്ലേ. ആ, നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് വരാൻ പറഞ്ഞേ. അത് ഇവിടെ നിന്നോട് തന്നെ കേക്കണോ? സോറി സോറി സോറി, അകത്തേക്ക് പോകാം. ഇരിക്ക്. അതിനു മുമ്പ് ഒരു കോഫി കുടിച്ചിട്ട് പറഞ്ഞാ പോരെ. കിച്ചണിലേക്ക് ഞങ്ങളൊന്നും വരാൻ പാടില്ലേ? വരാലോ. വെയിറ്റേ. ഞാനത് പൊട്ടിച്ചു തരട്ടെ? വേണ്ട. അതെന്താ പാൽ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച പൊട്ടൂലേ? ഒന്ന് വെറുതെ ഇരുന്നാ മതി. എന്താ? നീ എന്തിനാ പതുങ്ങുന്നേ? ആരായാലും എന്താ, വാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മോർണിംഗ്. ഗ്ലോബസ് കമ്പനി ഒരു പുതിയ കുക്കർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റൗ ഓഫ് ചെയ്താലും 1 അവർ ഹീറ്റ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ എല്ലാം ചൂടായിട്ടാണോ ഇരിക്കുന്നത്? 1 ഹവർ ടൈം തന്നാ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഉള്ളതേ 1 മണിക്കൂറാണോ? ഓ, പോടോ. ഓക്കേ സർ. എന്തിനാ ഓടിച്ചു വിടുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഈ കുക്കറിന്റെ കാര്യമാണോ? പോ, പാൽ തിളച്ചു പോയിക്കാണ്, പോയി നോക്ക്. കുക്കറുകാരുടെ കൊല്ലും എന്ന് ഞാൻ. ചേച്ചി പൂ വാങ്ങിച്ചോളൂ. ചേച്ചി വേണ്ട വേണ്ട. എന്താ പൂ വേണ്ടെന്ന് പറയുന്നത്? അത് മുല്ലപ്പൂ. എത്ര രൂപയ്ക്കാ സാറേ? മൊത്തം തന്നേക്ക് മോളെ, മൊത്തം തന്നേക്ക്. എന്തിനാ ഇത്രയും? ആദ്യമായിട്ട് വെക്കാൻ പോവല്ലേ. ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞോ? Thank you.
ഒന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നത്? എന്റെ പുറകെ വരാൻ അറിച്ചു, എന്നോട് സ്നേഹിക്കുന്നെന്ന് പറയാനും അറിച്ചു. ഇപ്പൊ ഇതിൽ മാത്രം എന്തിനാ ഇത്ര ധൃതി? സെക്സ് എന്ന് പറയുന്നത് ഒരു പവിത്രമാണ്. ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച ആ പവിത്രതയ്ക്ക് അർത്ഥമില്ലാതെ പോവില്ലേ? നമ്മുടെ പ്രണയത്തിൽ നടക്കുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും ഞാൻ എത്ര വലുതായിട്ടാണ് കാണുന്നതെന്ന് അറിയോ? നിന്നെ കാണാൻ ആദ്യമായിട്ട് ഞാൻ മാർക്കറ്റിൽ വന്നപ്പോ നീ എല്ലാ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അന്ന് തൊട്ട് എനിക്ക് പിടിച്ച കളർ എല്ലോ ആണ്. അന്ന് സെൽഫോണിൽ നിന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നെന്ന് കരുതി എന്നോട് പ്രേമിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? അന്ന് 14th ആയിരുന്നു, ഈവനിങ് 4 മണി. ആ സമയം എന്റെ വാച്ചിൽ അങ്ങനെ തന്നെ നിർത്തിവെച്ചിരിക്കുക. ഇന്ന് വരെ നീ എത്ര വരെ പഠിച്ചു, എന്ത് ജോലി ചെയ്യുന്നു, എന്ത് ശമ്പളം വാങ്ങുന്നു, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എന്നെ അവസാനം വരെ നോക്കുന്നുള്ളത് കൊണ്ട്. എന്റെ വീട്ടിൽ എല്ലാരോടും നമ്മുടെ പ്രേമത്തെ പറ്റി പറഞ്ഞു. നിന്നെ പറ്റി ഞാൻ പറഞ്ഞപ്പോ നീ നല്ലവനാണോ ചീത്തയാണെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്നിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്. സന്ദർഭം കിട്ടിയാലും തെറ്റിയാത്തവനാ നല്ലവൻ. എന്നാൽ സന്ദർഭം ഒട്ടും കിട്ടാതെ ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ അതിലർത്ഥമില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് എന്റെ മുത്തശ്ശി അച്ഛൻ ഏട്ടൻ ഏടത്തി എല്ലാവർക്കും നിന്നെ കാണണമെന്ന് പറഞ്ഞു. നാളെ എല്ലാരും നിനക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പൊ നിനക്ക് ദേഷ്യം വന്നേക്കാം, എന്നാൽ ഞാനിങ്ങനെ കാണിച്ചതോർത്ത് നാളെ നിനക്ക് തന്നെ മനസ്സിലാവും. രാവിലെ നിനക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കും. എന്ത് പറ്റിയടാ? എല്ലാം വേസ്റ്റ് ആടാ. എല്ലാം വേസ്റ്റ് ആയിരുന്നു. തൊട്ടതും കരയാൻ തുടങ്ങി അവള്. കരയാൻ തുടങ്ങിയെന്നോ? പ്രേമെന്ന് പറഞ്ഞാ പവിത്രമാണെന്ന് എന്തോന്ന് മണ്ണാങ്കട്ട. വീട്ടിലെല്ലാവരോടും ഞങ്ങളുടെ പ്രേമം പറഞ്ഞെന്നോ അവര് സമ്മതിച്ചെന്നോ? യാതൊരു വിധത്തിലും നമുക്ക് യോജിച്ച ഫാമിലി ആണെന്ന് തോന്നില്ല അവിടെ നിന്ന്. ചീത്ത ഫാമിലി. ഈ സമയത്ത് ഞാൻ 4 ടിക്ക് ചെയ്തേനെ. ഛേ, ടൈം വേസ്റ്റ് ആയാലോടാ. നിനക്ക് ടൈം വേസ്റ്റ്, എനിക്ക് വരുമാനം വേസ്റ്റ് ആയി. നാളെ രാവിലെ അവിടെ അച്ഛനെ കാണാൻ വരാൻ പറഞ്ഞിരിക്കാ. പോവാ പോവാ. എന്താന്നേ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. നമുക്ക് നോക്കാം. അങ്കിൾ വന്നത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. കുട്ടികൾ എന്തിനാ കാത്തിരുന്നത്? അവരെ വിളിച്ചോണ്ട് പോയി ആഹാരം കൊടുക്കും. ശരി അമ്മാവ, വരും മക്കളെ. ഹരിതേ, ഹരിതേ. ഹരിതേ, വിളിക്കുന്ന കേട്ടില്ല. നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ നിന്നോടുള്ള സ്നേഹം കൊണ്ട് 9 മണിക്കേ വന്ന് നിക്കുമെന്ന് കരുതി. ഇന്നലെ വരെയും കാമുകൻ, ഇന്ന് മണവാളൻ. ആ മണവാളന്റെ മിടുക്കൊന്ന് കാണിക്കണ്ടേ? പോയൊരു ഫോൺ ചെയ്ത് നോക്ക്. എന്താ ഹരിതേ എടുക്കുന്നില്ലേ? അല്ല മോളെ, അയാൾക്ക് വേണ്ടി ഞാൻ ലീവ് ഇട്ടതെന്ന് അറിയില്ലേ? റിങ് പോയി കട്ടാകുകയാണോ അതോ എടുത്തിട്ട് കട്ടാകുകയാണോ? അത് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും. കല്യാണം നിശ്ചയിക്കാൻ വിളിച്ചപ്പോ അവൻ പിൻവാങ്ങുകയാണെന്ന് തോന്നുന്നു. അമ്മേ, ഒന്ന് ചുമ്മാതിരി. പിന്നെന്താടാ, വരുന്നുമില്ല, ഫോൺ ചെയ്താലും എടുക്കുന്നില്ല, പിന്നെന്താ ചെയ്യാ?
വീട് എവിടെയാണെന്ന് പറ. ഞാൻ പോയി നോക്കിട്ട് വരാം. അതൊന്നും വേണ്ട, വന്നോളൂ. എനിക്ക് എന്തോ വരുന്ന കാര്യം സംശയമാണെന്നാ തോന്നുന്നേ. ഹരിതേ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും സമ്മതമാണെന്ന് നീ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. ഇന്നലെ ഞങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് ദേഷ്യപ്പെട്ട്. ചെറിയ പ്രശ്നമാണെന്ന് നീ തന്നെ പറഞ്ഞു. അതിനിങ്ങനാണ്. അവന്റെ അമ്മയാര്, അച്ഛനാര്, എവിടാ ജോലി, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ നിനക്കറിയോ? ഏതോ ഫ്രണ്ടിന്റെ റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിനക്ക് അതെങ്കിലും അറിയാവോ? എന്തിനാ എല്ലാരും ടെൻഷൻ ആവുന്നത്? തീർച്ചയായും വരും, എനിക്ക് വിശ്വാസമുണ്ട്. നിനക്ക് അവിടെ ഇവിടെയൊക്കെ കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, എന്നാ കല്യാണം കഴിഞ്ഞൊന്ന് മാത്രം കള്ളം പറയണ്ട. ഇതുവരെ സ്വപ്നത്തിൽ പോലും നീ ആർക്കും താലി കെട്ടിട്ടില്ലടാ. ഞാൻ കെട്ടി. അത് നമുക്ക് എങ്ങനെയെങ്കിലും കട്ട് ചെയ്യാം. ഇപ്പൊ ചീട് കളിക്കേ. ഇതെന്താ, സ്വപ്നമാണോ സത്യമാണോ? അവള് തന്നെയാ. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇടാ, ഹരിത ഇങ്ങോട്ട് വരുന്നുണ്ടോ? അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചയക്കടാ. അതൊക്കെ അവൾ ഇനി മേലെ ഇങ്ങോട്ട് വരാൻ പാടില്ല. അതുപോലെ എന്തെങ്കിലും പറഞ്ഞേക്ക്, ഞാനകത്ത് വിളിച്ചിരിക്കാവേ. ഒന്ന് പോസ് കാണിച്ചാലോ? ഹലോ, മൈക്രോസോഫ്റ്റ് കമ്പനി, ബിൽ ഗേറ്റ്സ് ഉണ്ടോ? ഞങ്ങളുടെ കമ്പ്യൂട്ടർ കുറച്ച് ഹാങ് ആയിരിക്കുന്നു, ഒന്ന് വന്ന് നോക്കാൻ പറയണം. ഇല്ലെങ്കിൽ മാറ്റി തരാൻ പറയൂ. ആ ഹലോ, പ്ലീസ് കമ്മിൻ. വന്നേ വന്നേ വന്നേ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ, അന്ന് കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു അല്ലേ? യു ആർ ഹരിത, ഇസ്ന്റ് ഇറ്റ്? അതെ. ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സ്. ഞാൻ മുമ്പ് ഫോൺ ചെയ്ത് മാർക്കറ്റ് വരാൻ പറഞ്ഞു. അതെ, അതുപോലൊന്നും പെൺകുട്ടികൾക്ക് ഫോൺ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് സത്യാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോ ഐ സി ഐ സി ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് ഇരിക്കുക. എന്തിനാ നിക്കുന്നേ? അവന്റെ അച്ഛന്റെ ബിസിനസ് നോക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ടൂറിയാണ് അവൻ. ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. ഞങ്ങൾ ചെയ്തിട്ടും എടുക്കുന്നില്ല. വളരെ ബിസി ആണെന്നാ തോന്നുന്നേ. സത്യം വന്നാലൊന്ന് ഫോൺ ചെയ്യാൻ പറയൂ. വന്നാ തീർച്ചയായിട്ടും പറയാം. ശരി, വരട്ടെ. ഓക്കെ, ബൈ. കട്ട് ചെയ്യാൻ പറഞ്ഞു. എന്തൊക്കെയാണ് പറയുന്നത്? കട്ടിയ എന്താ ഓട്ടോമീറ്റർ ആണോ ഇത്? ഞങ്ങൾ ആർട്ടിഫിഷ്യൽ വിളക്കാണെന്ന് വിചാരിച്ചത്. ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അത് പൂജക്ക് ഉപയോഗിക്കുന്ന കുത്തു വിളക്കാണെന്ന്. ഞങ്ങൾക്ക് ഫീലിംഗ് ആയടാ, പാവടാ അവള്. ചേട്ടാ, ഞാനെന്തോ കുറ്റം ചെയ്തതുപോലാണല്ലോ പറയുന്നത്. സെറ്റ് ചെയ്യാൻ നോക്കി പറ്റിയില്ല, കട്ട് ചെയ്യാൻ നോക്കുന്നു. മനസ്സിലാക്കി പോകേണ്ടതിന് വരെ എന്റെ പുറകെ വന്ന് ഞാനെന്ത് ചെയ്യാനാ? ആവ, അതിന്റെ സമയം ശരിയില്ല. നീ ചെയ്യുന്നൊക്കെ ശരി തന്നെ. അല്ല സത്യേ, നീ എപ്പോഴാ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നേ? ഇപ്പോഴാ ഇവര് നിന്നെ അന്വേഷിച്ചിട്ട് പോയത്? വീണ്ടും വന്നിരിക്കുകയാണ്. നീ ബാക്ക് എൻട്രൻസിൽ കൂടെ വന്നല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കോ, ഞങ്ങൾ വേൾഡ് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം.
കള്ളപ്പക്രിമാര് എന്നിട്ട് നീ കൈയും പിടിച്ചോണ്ട് വരിക. ഏട്ടാ, ഏട്ടാ റൂമിൽ ഇല്ലെന്ന് അവര് ചേച്ചിയോട് കള്ളം പറഞ്ഞേട്ടാ. ഞാൻ സത്യം പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു നിമിഷം ചെറുക്കനെ പഴയ ബാക്കി കുറച്ച് കൊടുക്കാണ്ട് അകത്ത് കൂട്ടിക്കൊണ്ട് കൊടുത്തിട്ട് വന്നേ. അതവിടെ വെച്ചിട്ടെങ്കിൽ വാടാ. ഒരുപാട് ദിവസത്തിന്റെ ബാക്കിയാ, ഞാൻ വാങ്ങിച്ചു തരാം. ആടാ മോനെ, ഇന്ന് നിനക്ക് ബാക്കിയെല്ലാം ചേർത്ത് തരാടാ. ഏട്ടാ താഴേട്ടാ, നിന്നോട് ആരാടാ കുട്ടികൾ വരാൻ പറഞ്ഞത്? എല്ലാ ഭാഗ്യം തന്നു. ചേട്ട റൂമിൽ ഇല്ല. ഇവിടെ ഉണ്ടായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ, ഇനിയും നിന്റെ ദേഷ്യം തീർന്നില്ലേ? എന്തിനെ കാണിക്കുന്നേ? നീ വിചാരിക്കുന്ന പോലെ ഞാൻ നല്ലവനല്ല. ഞാൻ പറയുന്നു കേക്ക്. അതെ, നിനിയാന്ന് കണ്ട് ഇന്നലെ പരസ്പരം ലവ് ലെറ്റർ കൈമാറി ഇന്നോട്ട് പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ? നിന്നെ പറ്റി എനിക്കറിയില്ലേ. മിണ്ടത് വാ. ദേവി, ഇത് ഞാൻ പറയുന്ന വിശ്വസിക്കേ, ഞാൻ ഒരു പെണ്ണുപിടിയനാ. പെണ്ണുങ്ങൾക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരുത്തനെ നല്ലവനാക്കി കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. നീ ഒരു പെണ്ണുപിടിയൻ, ഞാനത് വിശ്വസിക്കുന്നു. എന്തിനാ എന്റെ പിറകെ വരുന്നെന്ന് എന്നോട് ദേഷ്യപ്പെട്ടവനാ നീ? നിന്റെ പ്രേമം പോലെ എന്നോട് പറയാൻ ധൈര്യമില്ല എന്നിട്ട് നിന്റെ ഫ്രണ്ടിനോട് പറയാണെന്ന് കരുതി എന്നോട് പറഞ്ഞവനാണ് നീ. അന്ന് നീ എന്നെ തൊട്ടപ്പോ ഞാൻ എതിർപ്പ് കാണിച്ചിരുന്ന നീ അഭിനന്ദിക്കുന്നു കരുതി. എന്നാൽ നിന്നോടുള്ള വിശ്വാസക്കുറവുണ്ടാ ഞാൻ അങ്ങനെ ചെയ്തെന്നാണ് നീ വിശ്വസിക്കുന്നത്. നിനക്ക് എന്നെയല്ലേ വേണ്ടത്, എടുത്തോളൂ. പറഞ്ഞാ വിശ്വസിക്കില്ലേ, നീ പോ. നീ വരാതെ ഞാൻ ഇവിടെ അനങ്ങില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എന്താ മനസ്സിലാവാത്തത്? ശരി, നീ ചീത്തയാ പെണ്ണുപിടിയനാ എനിക്കറിയാം. വീട്ടിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. പോകുന്ന വഴിയിലെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ അവളെ ഇറക്കി വിട്ടിട്ട് നീ അവിടുന്ന് ഒട്ടനെ എസ്കേപ്പ് ആയിക്കോ. അയ്യോ, ഞാൻ അറിയാതൊരു ഐഡിയ കൊടുത്തല്ലോ. ഇവിടെ മലയാളത്തിലും ഹിന്ദിയിലും ഒരുത്തി എന്നെ വരട്ടാറുണ്ടല്ലോ, അവളെവിടെ? ഓ, അവളെ എസ്കേപ്പ് ആയോ? തൊലഞ്ഞു വരാണ്. ഇവിടെ ഉണ്ട്. നീ ഓരോ ദിവസവും കാണിക്കുന്ന കൂത്തിന് പലിശ സഹിതം വാങ്ങിക്കും, നോയിക്കോ. വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലക്കാം മത്കർ. അയ്യോ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, വേറെ തൊഴിൽ അന്വേഷിക്കാം. ഉള്ളിലേക്ക് വാ. പറയുന്ന കേക്ക്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാനാ വന്നത്. വന്നു, ഡ്രോപ്പ് ചെയ്തു, എനിക്ക് പോണം. ഇപ്പൊ വരുന്നുണ്ടോ ഇല്ലയോ? നോക്കരുത്, ഞാൻ നിന്നോട്. വരൂ വരൂ വരൂ. എന്താടി ഇത്? മുന്നറിയിപ്പ് ഇല്ലാതെ വിളിച്ചോണ്ട് വന്നത്? ഒരേർപ്പാടും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. അകത്തേക്ക് വരൂ. ഇതെന്റെ ആദിത്യ. ഹലോ, രണ്ടു കുട്ടിയല്ല, നിമ്മി ആദിത്യ. ഹായ് അങ്കിൾ. വരൂ, അകത്തേക്ക് വാ. വാ മോനെ. വാ മോനെ, ഇത് മോന്റെ വീടാന്ന് കരുതിയാ മതി. അകത്ത് വാ, അങ്ങോട്ട് ഇരിക്കും മോനെ. നിങ്ങളൊക്കെ നിൽക്കുമ്പം ഞാൻ ആദ്യം മോൻ ഇരിക്കും. ഇന്നലെ മോൻ വരാതിരുന്ന ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഒരച്ചടക്കമുള്ള പയ്യനെയാ എന്റെ കൊച്ചുമോള് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അമ്മാവനും അദ്ദേഹം ജോലിക്ക് പോയിരിക്കാം, ഫോൺ ചെയ്ത് ഉടനെ വരാൻ പറയാം. അയ്യോ വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ പിന്നെ മതി. അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവര് പതുക്കെ വരട്ടെ. ഇക്കാലത്ത് ഇത്ര ഉത്തരവാദിത്വത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇവളുടെ അച്ഛൻ കണ്ട നാളെ തന്നെ കല്യാണ തീയതി കുറിക്കും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തെന്നും ഓവർ സ്പീഡിലാ പോന്നെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും, ദേഷ്യം ഇത്തിരി കൂടുതലാന്ന്. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം പറഞ്ഞെന്ന്? ഏതുവരെ പഠിച്ചിട്ടുണ്ട്, എവിടെയാ ജോലി ചെയ്യുന്നത്, മോന് മാസ വരുമാനം എന്തുണ്ട്, മോന്റെ അച്ഛനും അമ്മയും ആരൊക്കെയാ? എന്നെ പോലെ അമ്മയെന്ന് വിളിച്ചു കരയുന്നത്? എനിക്ക് കുഞ്ഞുനാള് തൊട്ടേ അമ്മയില്ല.
അത് ഓർക്കുമ്പോഴാ എനിക്ക്. എന്താ മുത്തശ്ശി, എന്തിനങ്ങനെ ചോദിച്ചേ? കരയാതെ കുഞ്ഞെ. ഇവക്കോ അമ്മയില്ല, ഇവള് ജനിച്ചതും അവള് മരിച്ചു. അമ്മയുടെ സ്നേഹം അറിയാതെ വളർന്നതാ. ഇവളെ നല്ല ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല. ആ ഈശ്വരൻ എന്നെ കൈവിട്ടില്ല കുഞ്ഞെ. ഒരു നിമിഷം കുഞ്ഞെ. എത്ര വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ആലോചന വന്നെന്നറിയോ? ഒരു കണ്ടീഷനും വെക്കാതെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾ വരണമെന്നും പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. മോനെ, ഇവളുടെ അമ്മ മരിക്കുമ്പോ ഇവക്ക് വേണ്ടി വാങ്ങി വെച്ച സ്വർണ്ണമാ. നീ താലി ഉണ്ടാക്കുമ്പോ ഇതും കൂടി ചേർത്തുണ്ടാക്കണം. ഇതാ വാങ്ങിക്ക്. ഞാൻ എന്റെ അച്ഛനോട് വന്ന് സംസാരിക്കാൻ പറയാം. ഷാജഹാൻ തീർത്ത കുടീരം, അതിനുമേൽ നമ്മുടെ സ്നേഹമായി ദേശമെല്ലാം വാഴ്ത്തുമെന്നുമേ പിരിയുകില്ല നാം ഇനിയൊരിക്കലും. ദൈവങ്ങൾ പോലെ നമ്മൾ മരണമില്ലാത്തൊരു ജീവിതമായി പിരിയുകില്ല നാ അധരമെല്ലാം നിന്റെ പേരാ. ഇമേനി
അംഗങ്ങളിൽ കൊഞ്ചിമെല്ലക്കിള്ള രോമാജത്താനെ ഞാനും പൊള്ളിമാനായിക്കൊള്ളാം. വാൻമഴ നീരും വാടിയ വേരും ഒന്നിച്ചു കൂടും നേരം. താജ്മഹൽ ഒരു പ്രണയ കഥ, ഷാജഹാൻ തീർത്ഥ കുടീരം, അതിനു മേൽ നമ്മുടെ സ്നേഹമാ ദേശമല്ല ആദ്യത്തെ ദിവസം തന്നെ എങ്ങനെ നടവളിച്ച ജീവിതത്തിൽ എങ്ങനെ മുന്നേറും? അതെ, വണ്ടി വലിച്ചാ മുന്നേറുന്നത്. അബ്ദുൽ കലാമിന്റെ അസിസ്റ്റന്റ് ആവാനാ പോണേ. അങ്ങനെ ആരാ? അങ്ങനെ ചോദിക്ക്. ഈ നാട് നന്നായത് തന്നെ. ഓൺ ദ വേയില് 5 ഹോഴ്സ് പവർ മോട്ടോർ ഉണ്ടെങ്കിൽ വാങ്ങിക്കേ. അതെന്തിനാ? ബാക്കിൽ ഫിറ്റ് ചെയ്ത് ഈസി ആയിട്ട് വലിക്കാലോ. അതിൽ നിനക്ക് ജോലി ഇല്ലല്ലോ. ഓ, വലിയ ബിസിനസ് പ്ലാനറ്റ്. പോടാ. അയ്യോ പറ്റുന്നില്ല, അയ്യോ പറ്റുന്നില്ല, വണ്ടി കേറിയില്ല, തല കറക്കുന്നു. അയ്യോ എന്റെ ചെവി അടക്കുന്നേ, കണ്ണ് മഞ്ഞളിക്കുന്നേ, മേഘം കറക്കുന്നു, മിന്നൽ ചിരിക്കുന്നു, അയ്യോ 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 അയ്യോ, ചാറൽ അടിക്കുന്നു, അമ്മേ അമ്മേ അമ്മേ, ഹൃദയം കുളിരുന്നു. പറ്റുന്നില്ലടാ. കൊള്ളാം, എന്നെ കൂടെ ചേർന്ന് നന്നായി പാടുന്നുണ്ടല്ലോ. ചേർന്ന് പാടുന്നുണ്ടോ? 105 ഡിഗ്രി വെയില്, വായിന്ന് പുകയാ വരുന്നത്, നിനക്ക് മേഘം കറക്കുന്നോടാ. ഏ ബിസിനസ് മാഗ്നറ്റേ, ഇവൻ എന്താ പറ്റിയെന്ന് നോക്കിയോട്ട്. വണ്ടി വലിച്ചോണ്ട് വരുമ്പോ അവരുടെ ഒരു പാട്ട് നീ വിളിക്കണം. നന്ദിയടാ, എനിക്കെങ്കിലും എന്റെ വേദന മനസ്സിലായല്ലോ. അവനെ പറഞ്ഞു വിട്ടിട്ട് നീയും പാട്ട് പാടാൻ തുടങ്ങിയോ? ശരീരം ആസകം തീ പൊള്ളുക. നീ എന്നെ നോക്കി കളിയാക്കി പാടുകയാണോ? പാട്ട് പാടുന്നിരിക്കട്ടെ, അതെന്താടാ അവസാനം? ഒടാ പോയി പിന്നാലെ പെട്ടിയെടുക്കടാ. അയ്യോ എടാ, എന്താണത്? വണ്ടി എന്താ ചരിയുന്ന? എടാ, ഞാനറിയാതെ നീ എപ്പോ ലസ്സി കുടിച്ചത്? ലസ്സി അല്ലടാ ഇത്, നൊര വരുന്നതാണോ? അശനെ അശനെ, എനിക്ക് ലോഡ് കൊണ്ടുപോണം എനിക്ക്. അയ്യോ അശനെ, എനിക്ക് അശനെ, എനിക്ക് പെട്ടെന്ന് എനിക്ക് എനിക്ക് ലോഡ് കൊണ്ടുപോണം, എനിക്ക് പേടിയാവുന്നു എനിക്ക്. അയ്യോ പറയുന്ന കേക്ക അശനെ, എനിക്ക് എന്താടാ ഇവൻ ഇവിടെ കിടക്കുന്നത്? സാധനം എത്തിയില്ലെന്നും പറഞ്ഞ് ബാക്കി ഫോണോട് ഫോണാണ്. എത്ര പ്രാവശ്യം ഞാൻ വിളിക്കുന്നു, വിളിച്ചാ കേക്കണ്ടേ? ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് ഈ ജോലി ഇവന് ശരിപ്പെട്ട് വരില്ലെന്ന്. അതിരിക്കട്ടെ, ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? കാള ഇരുന്നാൽ എന്താ ചെയ്യ? ഓഹോ, നീ ആ വഴിക്ക് ചിന്തിക്കുക. ഗുഡ്, ഇതാ പേപ്പർ പിടിച്ചോ. ആ ഇതാ ലൈറ്റർ തരൂ. ആ കത്തിക്ക്. പിടിക്ക, തീ പിടിക്ക. ഇവൻ വണ്ടി എടുക്കുന്ന കണ്ടോണേ? കരിഞ്ഞ മണം വരുന്നു. എനിക്ക് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. അശനേ അശാനേ, ഒന്ന് എഴുന്നേറ്റ് തന്റെ പുറകൊന്ന് കാണിച്ചേ, എഴുന്നേറ്റേ. എന്തിനാടാ ഞാൻ ദോശ വായിലെ കുടിയിലേ കഴിക്കുന്നത്? എന്തിനാ പൊക്കാൻ പറയണേ? അങ്ങനെ ചേട്ടാ, ദാട്ടാ പിടിക്ക്. ഇതെന്താടാ ഇത്രയേ ഉള്ളൂ? ഞാൻ കുടിച്ചതിന്റെ ബാക്കി അത്രേ ഉള്ളൂ. ചവിട്ടി നിന്റെ. ചേട്ടാ എന്താട്ടാ ധൃതിയിൽ വരുന്നേ? റോക്കറ്റ് എങ്ങനെയാടാ വിടുന്നത്? പുറകെ കത്തി ചുട്ടാ പറന്നു പോകും. അതേ സിസ്റ്റത്തിലാ ഞാനും ഓടി വന്നത്. പോയി ഐസ് കട്ട എടുത്തോണ്ട് വാടാ. എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. വാടാ, അവളെ കട്ട് ചെയ്തോ. അവൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോടാ. വീട്ടിലേക്കോ? ആ വീട്ടിലുള്ളവർക്കെല്ലാം എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അയ്യോ, അത് അപകടമാണല്ലോ. എനിക്ക് വല്ലാതെ പേടിയാണടാ. സിനിമാ നടന്മാരുടെ സ്റ്റൈലിൽ ആക്ട് ചെയ്തിട്ട് വന്നിരിക്കാ. സിനിമാ നടന്മാരുടെ സ്റ്റൈലോ? എന്നിട്ട് എന്ത് പറഞ്ഞാ എസ്കേപ്പ് ആയത്? എന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ഒരു വ്യക്തി അവിടെ തടി പോയി. ആ ഭാവി, എന്തിനാടാ ആ പാവത്തിന് ഇതിനുള്ളിൽ വലിച്ചടക്കുന്നത്? പിന്നെ എന്ത് ചെയ്യണമെന്നാടാ? സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല, കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഐഡിയ തടാ. ഐഡിയ ഒന്നും ഞാൻ തരില്ല. എനിക്ക് ഐഡിയ ഒന്നില്ലെങ്കിൽ പിന്നാലെ നീ ദുഃഖിക്കേണ്ടി വരും പറഞ്ഞേക്കാം. പിന്നാലെ എന്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിനക്ക് ഐഡിയ ഒന്നും ഇല്ല. എടാ ഞാൻ പറയടാ, അരുതേടാ അച്ഛൻ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ കാണല്ലോ. പറഞ്ഞത് അല്ല, നിങ്ങളുടെ ഭർത്താവ് കുടിയൊക്കെ നിർത്തി മര്യാദക്കാരനായോ? ശരി. മിസ്റ്റർ അരവിന്ദൻ എവിടെയുള്ളത്? ആ കൗണ്ടറിലുണ്ട്. ആ താങ്ക്സ്.
അതെ ഞാൻ തന്നെ. നിങ്ങൾ? സാറിന്റെ പേര് സത്യന. നിങ്ങളുടെ മകൾ എന്നെ പ്രേമിക്കുന്നു. തെറ്റായിട്ട് വിചാരിക്കില്ല മോനെ, എനിക്ക് വെറ്റേം വാക്ക് മുറുക്കുന്നതാണ് ഒരു ചീത്ത സ്വഭാവം. അതൊന്ന് ആദ്യം നിർത്തണം. മുറുക്കുന്നത് ചീത്ത സ്വഭാവമാ? അല്ല, കുഞ്ഞെന്താ പറയാൻ വന്നേ? സാർ, നിങ്ങളുടെ മോള് വളരെ നല്ല കുട്ടിയാ, എന്നാ ഞാൻ ചീത്തയാ, വളരെ വൃത്തികെട്ടവനാ. ഇത് നിങ്ങളുടെ മോളോട് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പ്ലീസ്. ആദ്യം ഇവിടെ നിന്ന് പുറത്തു പോ. അയ്യോ, ഞാൻ എന്റെ കാര്യം പറയാൻ വന്നതല്ല, നിങ്ങളുടെ മകളുടെ ഭാവിയെ കുറിച്ച് പറയാനാ വന്നത്. ദേവി, ഇതൊന്ന് മനസ്സിലാക്ക് പ്ലീസ്. കൂടുതലൊന്നും പറയരുത്, ആദ്യം നീ പുറത്തു പോ. ഹലോ, നിങ്ങളുടെ മോള് വളരെ നല്ല പെണ്ണാ, അവക്കൊരു നല്ല ചെറുക്കനെ നിങ്ങൾ നോക്കും, ഞാനും നോക്കാം, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവിടെ കല്യാണം നടത്താം, മനസ്സിലായോ? എല്ലാം എനിക്കറിയാം, പുറത്തു പോകാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ഏറ്റവും അല്ലേ? വളരെ സന്തോഷം. ഒരു വിധത്തിൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി. ചിയേഴ്സ്. എടാ, വെറും ക്ലാസ്സിൽ ചിയേഴ്സ് പറയാതെ എന്റെ ക്ലാസ്സിലും കുറച്ച് ഒഴിച്ചതാടാ. നീ ഐഡിയ തരുന്നില്ലല്ലോ. ഐഡിയ തന്ന ഇവിടെ ഒരു കറുമ്പി എന്നെ ഭീഷണിപ്പെടുത്തുകയല്ലേ? അപ്പൊ നിനക്ക് വെള്ളമില്ല. എന്താടാ ഇത്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിന് വെള്ളം കൊടുക്കാത്ത പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇത് നോക്കെ, ഇവന്റെ ക്ലാസ്സിൽ ആവശ്യത്തിൽ അധികമുണ്ട്, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒഴിക്കാം. ആ, സത്യയുടെ ക്ലാസ് കണ്ടോ, അവനെ അനുവദിച്ചിട്ടുള്ള അളവിലും കുറച്ച് കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ച് എടുക്കുന്നു. ഇവന് പറഞ്ഞിട്ടുള്ളത് 23 TMC ആ, ഇവനെന്തിനാ 40 TMC വെച്ചേക്കുന്നേ, അതുകൊണ്ട് അതിൽ നിന്നും ഞാൻ കുറച്ച് എടുക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ എനിക്ക് തന്നപ്പോഴേ എന്റെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. നമ്മക്കേ ഇത് അറിയുമ്പോ അവർക്ക് എന്താണ് അത് മനസ്സിലാവാത്തത്? കമോൺ, ചിയേഴ്സ്. ചേട്ടാ, ചേട്ടൻ അനേഷ് ആരോ വന്നിരിക്കുന്നു. ആരടാ? അറിയില്ല, ഈടെയായിട്ട് ഈ റൂമിൽ കുറെ ചീത്ത പേരെല്ലാം വരുന്നുണ്ട്. എന്താടാ? നിങ്ങൾ അന്വേഷിച്ചേ? ഒരാണോ വന്നിരിക്കുന്നത്? ആണോ? സംതിങ് റോങ്. എന്താന്ന് പോയി നോക്കേ. ഞാൻ ഇതൊരു വിഷയാ. കണ്ടിട്ട് ഞാനിപ്പോ ഏത്തക്ക ചിപ്സ് എടുത്തതാടാ. എന്താ സാർ, റൂമിൽ അന്വേഷിച്ച് ഒന്ന് ബഹളം ഉണ്ടാക്കാനാ? നിങ്ങൾ എന്ത് ബഹളം ഉണ്ടാക്കിയാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചീത്തയാ, നിങ്ങളുടെ പെണ്ണ് വേറെ നല്ല പയ്യനെ അന്വേഷിച്ച് കല്യാണം കഴിപ്പിക്കാൻ. മോനെ, ഈ കാലത്ത് നല്ലവരെ പോലെ 40 പവൻ സ്വർണവും മാരുതിക്കാറും 2 ലക്ഷം രൂപ സ്ത്രീധനമായി വാങ്ങിയിട്ട് അടുത്ത 6 മാസത്തിൽ ഭാര്യയെ തല്ലി പറഞ്ഞയക്കുന്നു. എന്നാ നിങ്ങൾ സ്വയം ചീത്തയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അന്വേഷിച്ചു വന്ന് അത് പറഞ്ഞില്ലേ? ആലോചിച്ചപ്പോഴാ എനിക്കത് മനസ്സിലായത്. നിങ്ങളെക്കാൾ നല്ലൊരു വരനെ എൻ്റെ മോൾക്ക് കിട്ടില്ല. 4 പേരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഞാൻ പുറത്തു പോകാൻ പറഞ്ഞു. അന്വേഷിച്ചു വന്ന് ചീത്തയാണെന്ന് പറയാൻ ഒരു നല്ല മനസ്സ് വേണം. അത് മാത്രമല്ല, നിങ്ങളുടെ മോൾക്കൊരു നല്ല വരനെ തേടുമെന്ന് ഇപ്പോഴും പറയുന്നില്ലേ? അത് നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹമാണ്. അവൾ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അവളെ സ്വീകരിച്ചാലേ അവൾ നന്നായിരിക്കും. മോനെ, നിങ്ങൾക്കും അവൾക്കും എന്തോ പ്രശ്നമുണ്ടെന്നറിഞ്ഞു, അതൊന്നും മോൻ മനസ്സിൽ വയ്ക്കാതെ അവളെ സ്വീകരിക്കണം. മോനെ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന് എനിക്ക് മാപ്പ് തരണം. ഞാൻ വരട്ടെ മോനെ. ആ സൈഡിൽ ഇരിക്കുന്ന ബ്ലൂ സാരി നോക്കടാ. കണ്ടോ ഇപ്പൊ അതിനെന്താ? അവൾ എന്നെ നോക്കി നാക്ക് കാണിക്കുന്നടാ. ചേ, അവളെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ടടാ. വല്ല ശ്ലോകം വായിച്ചോണ്ടിരിക്കും, കോട്ടു പോയിടാൻ മാത്രം കാണും, നീ നാക്ക് കണ്ടിരിക്കും. ഒന്ന് ചുമ്മാരി. ഇല്ലടാ, അവിടെ നാക്ക് ഔട്ട് ആയിരുന്നടാ. അവളുടെ പുറകെ അലഞ്ഞ് നീ നോക്കോട്ടാ വരുന്നാ മതി, ഞാൻ പറഞ്ഞേക്കാം. വീണ്ടും എന്നെ നോക്കി സിഗ്നൽ കാണിക്കുന്നടാ. സത്യ, നീ സിഗ്നൽ നോക്കടാ, എന്തിനാ അവിടെ ഇവിടെ നോക്കുന്നേ? നിനക്ക് ഉള്ള തലവേദന പോരെ, എല്ലാരും കണ്ട് ചിരിച്ചതല്ലേ ഉള്ളൂ. ആരെങ്കിലും ഹെൽപ്പിന് വന്നോ? ഇപ്പൊ എന്തിനാടാ പുതിയ പ്രശ്നം നിനക്ക്? ഇത് വിട്ട എന്റെ സർവീസിനെ അവമാനം വേണ്ട. എന്റെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സ് പോലെയാടാ, ആര് വിളിച്ചാലും കൂടെ പോയി പോവും. മാത്രം പറയല്ലേ. സാർ, ഇവിടെ എവിടെയോ പഴയ ബൈക്ക് വാങ്ങുന്ന കടയുണ്ടെന്ന് കേട്ടല്ലോ. സോറി സാർ, എനിക്കറിയില്ല, എന്തിനാ ചോദിക്കുന്നത്? അല്ല സാർ, എന്റെ ബൈക്ക് ഒരു 2000 രൂപയ്ക്ക് വിൽക്കാമെന്ന് വിചാരിക്കാം. എന്ത്, 2000 രൂപയ്ക്കോ? നിങ്ങൾക്കത് കൂടുതലാണെന്ന് തോന്നിയാ ഹെൽമെറ്റും ചേർന്ന് തന്നേക്കാം സാർ. ബ്രദർ, നിങ്ങൾ തിരക്കിടല്ലേ, ഞാൻ തന്നെ വാങ്ങിച്ചോളാം. അറിയാ? അതെ. താങ്ക് യു സാർ. ലക്ഷ്മി, പോകുന്നിടത്ത് അനുസരണയോടെ ഇരിക്കണം, ഓക്കെ? ബ്രദർ, ഈ RC ബുക്ക്, ഇൻഷുറൻസ്, ഇതൊക്കെ അതെല്ലാം ബൈക്കിന്റെ ഓണറോട് വാങ്ങിച്ചു. എന്ത്, ഓണർ എടുത്തോ? മാഡം, എക്സ്ക്യൂസ് മീ, ഒന്ന് തള്ളി നിൽക്കണേ.
തല കറങ്ങുന്നല്ലോ. ആരുടെ അവൻ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഒന്ന് മാറണേ. മാറും മാറും. വണ്ടി എങ്ങനെയാണ്? അത്രക്ക് ചീപ്പായി പോയല്ലേ. വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് അല്ലേ. കാർ ആ സൈഡിലോട്ട് നിർത്ത്, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സൈഡിലോട്ട് നിർത്ത്. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. പഴയതുപോലെയാ? അതല്ല, ഒരു പെണ്ണിനെ സെറ്റ് ചെയ്യാൻ പോയി ആവശ്യമില്ലാതെ കുടുങ്ങി. എന്താ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞോ? അങ്ങനെ പറഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ. കല്യാണം കഴിക്കാൻ പറയുന്നു. കല്യാണോ? നിന്നെയോ? എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണെങ്കിൽ എന്നെ പോലെയുള്ള ആണുങ്ങൾക്ക് ക്ഷാമമേ ഉണ്ടാവില്ല. ഇവളേതോ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹീറോയിന്റെ കണക്ക് കണ്ണീരൊഴുക്കുക. നീ വേണം എന്നെ കുറിച്ച് പറഞ്ഞ് എന്നെ ഒന്ന് കട്ട് ചെയ്ത് വിടാനായിട്ട്. നിന്റെ ഫോൺ നമ്പർ പറഞ്ഞു. നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. കാര്യം കഴിഞ്ഞ ഉടനെ ഞാനത് എറേസ് ചെയ്ത് കളഞ്ഞു. ഇനി ഒന്ന് പറഞ്ഞു. 9840462 46. അവളോട് റെസ്റ്റോറന്റിൽ വരാൻ പറയാം. നീയും വാ, എന്നെ ഒന്ന് സഹായിക്ക. ഞാൻ തീർച്ചയായും വരാം. നിനക്ക് വേണ്ടിയല്ല, ആ പെണ്ണിന് വേണ്ടി. ആർക്ക് വേണ്ടി ആയാലും ഒന്ന് കട്ട് ചെയ്ത് തന്നാ മതി. അമ്മേ, ഹായ് ഹരിതേ. ഹായ്. കണ്ടിട്ട് എത്ര നാളായി? എന്തുണ്ട് വിശേഷം? കല്യാണം കഴിഞ്ഞോ? വീട്ടിലുള്ളവര് പയ്യനെ കണ്ടുവച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ കണ്ടു. പ്രേമാണോ? സൂക്ഷിച്ച്, ഇക്കാലത്തെ ചെക്കന്മാര് വായിക്കൂടെ കയറി കാവിക്കൂടെ പുറത്തിറങ്ങുന്നവരാ. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, എന്നെ കറക്റ്റ് ചെയ്തിട്ട് തഴഞ്ഞു കളഞ്ഞില്ലേ സ്പൈഡർമാൻ? അവനെ കണ്ടു. മറ്റൊരു പെണ്ണിനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയെന്ന്, പക്ഷെ ശരിയായില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വിടാൻ എന്റെ ഹെൽപ്പ് ചോദിക്കുന്നു. നിന്നെ പോലെ ഉള്ളവരില്ലേ നിനക്കറിയോ? നിന്നോട് സംസാരിച്ച് എന്നെ തെറ്റായിപ്പോയി. എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സ്ഥലം പുതിയതാണല്ലോ. പുതിയതിന് അലിയുന്നതാണല്ലോ നിന്റെ സ്വഭാവം. എന്നോക്കെ, ഇനി ഒരു ഹാഫ് അൻ അവർ മാത്രം. ഹരിത ഈ ജന്മത്തിൽ മാത്രമല്ല, 7 ജന്മത്തിലും നിന്റെ കൂടെ വരില്ല. അതിന് ഞാൻ ഏർപ്പാട് ചെയ്തു. ഏർപ്പാട് ചെയ്യുന്ന ഒരു കലയാടാ, അത് എല്ലാവർക്കും വരില്ല. ഒരു പെണ്ണ് ഹരിതയോട് നീ ചീത്തയാണെന്ന് പറയുന്നതിലും നല്ലത് ഒരു പെണ്ണും നീയുമായി ഇരിക്കുന്നത് ഹരിത തന്നെ നേരിൽ കണ്ടാൽ. അതേ കൂടാ, ഹരിതയോടും ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞു. അപ്പൊ പെണ്ണ് വരേണ്ട നേരത്ത് വരും. ഇതല്ലേ നമ്മുടെ വീട്, കുടിയേറ് കുതിച്ചാട്, ഇനിയാ നിന്റെ പാട്. നീയാണ് എനിക്കിന്ന് കണി വിറന്ന്, സമ്മതിച്ച ദിനം തോറും തേൻ വിറന്ന്. ഇതാണ് തിളയ്ക്കുന്ന കനല്ലഹല്ല, ഉടനെ അണയ്ക്കാനും മാധ്യമാന്. ഞാനൊരു മധുരിക്കും കരിമ്പല്ലേ, ഇതിന്റെ ചാരെടുക്കാം പിഴഞ്ഞാല്. കുടുകൂട്ടാ പുലി കൊടുത്ത്, ഇതല്ലേ നമ്മുടെ വീട്. കുടിയേറ് കുതിച്ചാട്, ഇനിയായി നിന്റെ പാട്.
fix it down. Come on, let me make it move. Let me make it move. Wanna make it so better than that tonight. And the diamond is making me hot tonight. Wanna f*** them, wanna f*** them. Because fucking I need it and get it all. Yeah, baby, that's what I say. നേരം വെളുത്തല്ലോ രാവാക്കി നീ മാറ്റ് മാതിൽ കഥവെല്ലാം മെല്ലെ ചെന്ന് നീ പോട്ട് തൊടാതെ നീ പോയാൽ പിടയ്ക്കും പച്ചക്കിളി ഇത് നീ തരാതെ എങ്ങോട്ടാ ഓടിക്കുന്നേ വെറുതെ കളിപ്പിക്കാതെ പറയുന്ന പൂച്ചയല്ലേ ഇങ്ങനെ പതുങ്ങുന്നേ അവേല ഇറക്കല്ലേ വന്നാട്ടെ കൂടെ വന്നിരുന്നാട്ടെ അമൃത് വേണോ ഈ പാലാഴിനി കളഞ്ഞാട്ടെ പാലാഴിയിൽ കളയാതെ സമയം കളയുന്നു എനിക്ക് ചൂടായി താനേ തിളയ്ക്കുന്നു തെരുപ്പ് അണച്ചോട്ട ദേഹം മുഴുവനും പോരാട്ടം നടക്കുന്നു നീ വന്ന് അടക്കിടട കുലി കൊടുത്ത് ഇതല്ലേ നമ്മുടെ വീട് കുതിച്ചാട് ഇനിയാ നിന്റെ പാട് നീയാണ് എനിക്കിന്ന് കണി വിറുന്ന് സമ്മതിച്ച ദിനം തോറും തീർന്നിറുന്ന് അർദ്ധരാത്രി ഉറക്കം പോയല്ലോ അർദ്ധരാത്രി ഉറക്കം പോയല്ലോ സത്യ പോലീസ് വരുന്നടാ ആ സൈഡിലോട്ട് അതെ പിന്നെ നിങ്ങൾ ആരാ സർ ഞങ്ങൾ രണ്ടുപേരും അടുത്ത് തന്നെ വിവാഹം കഴിക്കാൻ പോവാ ഫ്രണ്ട്സ് ആണ് ട്രീറ്റ് എന്നും പറഞ്ഞ് വിളിപ്പിച്ചത് അതെ സർ ഇവനാ ഞങ്ങൾ എല്ലാവരും വിളിപ്പിച്ചത് സർ എന്നെ വിളിച്ചതുപോലെ ആയിരിക്കും അങ്ങേരെയും വിളിച്ചത് എനിക്ക് അദ്ദേഹത്തെ പറ്റി നല്ലപോലെ അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അങ്ങനെ പോവില്ല എന്നെ വിശ്വസിക്കണം സർ പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്താൽ എന്റെ മാരേജ് ഡിസ്റ്റർബ് ആവും ഒരു സ്ത്രീ ആയതുകൊണ്ട് എന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു പ്ലീസ് ഇനി ഇങ്ങനെയുള്ള സ്ത്രീകളുമായിട്ട് ചേരരുതെന്ന് പറയണം എല്ലാരും പോണം നീ നിക്കടാ താങ്ക്സ് മാഡം മാഡം എന്നെയും വിട്ടേക്ക് മാഡം നിങ്ങളെ കണ്ട മരിച്ചുപോയ എന്റെ ആണ്ടിയെ പോലെ ഉണ്ട് അതെയോ അതെ ചത്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെയായിരുന്നു മോന്ത പെട്ടെന്ന് ക്ലൈമറ്റ് കൂളായി അല്ലേ മഴ വരും തോന്നുന്നു ഈ ഡ്രസ് എങ്ങനെയുണ്ട് ലാസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയതാ ഞാൻ സെലക്ട് ചെയ്താ ആ നന്നായിട്ടുണ്ട് ഈ ലെഫ്റ്റിൽ പോ ഈ ലെഫ്റ്റ് ആണ് റെസ്റ്റോറന്റിലേക്ക് പോവാം വാ കഴിഞ്ഞ മാസം 10 സ്ഥലത്ത് ഞാൻ അപ്ലിക്കേഷൻ ഇട്ടു ഒരിടത്തുനിന്ന് ഇന്റർവ്യൂവിന് വന്നില്ല അച്ഛൻ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നെങ്കിൽ ഇതിനുള്ളിൽ അബ്രോഡ് പോയി സെറ്റിൽ ആയനെ അതും ഒരു രീതിയിൽ നല്ലത് തന്നെയാ അബ്രോഡ് പോയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടില്ലായിരുന്നു എന്താ നടന്നെന്ന് ചോദിക്കുന്നില്ലേ എന്തിനു ചോദിക്കണം ഓർഡർ പ്ലീസ് ഒരു കിങ് ഫിഷർ ബിയർ ഓക്കേ മാഡം നിനക്ക് വേണ്ടിയാ പണ്ടൊക്കെ ടെൻഷനായി വെള്ളം അടിക്കായിരുന്നു ഇപ്പോഴൊക്കെ ബിയറല്ലേ അടിക്കുക കിങ് ഫിഷർ മതിയോ അതോ 5000 എനിക്കും ബ്രാൻഡിന്റെ പേരൊക്കെ അറിയാം അതവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ
ആ പെണ്ണ് പോലീസ് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ലേ? ഞാൻ എന്തിനു ചോദിക്കണം? നിന്നെ പറ്റി സംശയം ഉണ്ടെങ്കിൽ അല്ലേ ചോദിക്കണ്ടു? എന്റെ സത്യപ്പറ്റി എനിക്കൊരു സംശയമില്ല. നീ അവിടെ പോയതിന് എത്രയോ കാരണം കാണും. പാർട്ടിക്ക് എന്നെ വിളിച്ച പോലെ നിന്നെയും നിന്റെ ഫ്രണ്ട്സുകൾ വിളിച്ചിരിക്കും. ഞാൻ അവിടെ വന്നത് കൊണ്ട് നീയോ അവിടെ വന്നിരിക്കാം. ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. നീ എന്തിനാ ആവശ്യമില്ലാതെ അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഏ, അവിടെ ഒരു പെണ്ണുണ്ടെന്നറിയാതെ നീ പോയി കാണും, അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ നിന്റെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് കരുതി അഡ്വൈസ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാൻ പോയി കാണും. തീർച്ചയായും ഒരു നാണം കെട്ട പ്രവർത്തിക്ക് നീ അവിടെ പോയി കാണില്ല. പുരുഷന്മാർ വേണമെങ്കിൽ ഭാര്യമാരെ വഞ്ചിക്കാം, എന്നാൽ ഒരു കാമുകനും കാമുകിയെ വഞ്ചിക്കാറില്ല. അറിയാതെ തൊട്ടതിന് തെറ്റ് ചെയ്തെന്ന് സങ്കടപ്പെട്ട് നീ അറിഞ്ഞോണ്ട് തെറ്റിയില്ല. ആരംഭത്തിൽ സംശയിക്കാൻ തുടങ്ങിയ അവസാനം വരെ നമ്മൾ എങ്ങനെ സമാധാനത്തിൽ കഴിയും? ഈ കാര്യം ഇതോടെ വിട്ടേക്കണം. അന്ന് അവളെ ആരോ തൊട്ടതിന് അവനെ വിളിച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യടാന്ന് പറഞ്ഞില്ലേ? എന്തിനാ നീ ഇത്രയും പേരെ ഇങ്ങനെ ഇട്ട് അടിച്ചത്? അറിയില്ലടാ. അപ്പോഴൊന്നും ഹരിതയോട് നിനക്ക് പ്രേമമില്ലായിരുന്നു, എന്നാലിപ്പോ നീ അറിയാതെ തന്നെ അവളോടൊരു പ്രേമം ഉണ്ടായി. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേമം എന്താണെന്ന് അറിയുന്ന യഥാർത്ഥ പെണ്ണുങ്ങളെ നീ കണ്ടിട്ടില്ല. അതറിയാവുന്ന ഒരു പെണ്ണിനെ കണ്ടതും നീ തന്നെ നിന്നെ മാറ്റിയെടുത്തു. ആശാനെ ഉപദേശിക്കാൻ തെറ്റിദ്ധരിക്കരുത്. എന്റെ ആശാനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. താഴെ വീണ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കരയില്ല. അതേ കുഞ്ഞിനെ എന്താ മോനെ എന്നും പറഞ്ഞ് തോളിലെടുത്ത് വെച്ച് കൊഞ്ചിക്കാൻ തുടങ്ങിയാൽ അത് കരയാൻ തുടങ്ങും. സ്നേഹം എന്താണെന്ന് അറിയാത്ത നിന്നെ അവള് സ്നേഹിച്ചു, അങ്ങനെ നീ അവളെ തോളി ചാഞ്ഞു. നിന്നെ നീ തന്നെ വഞ്ചിക്കരുത്, എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ആശ ഹരിതയെ പോയി കണ്ടോ? എന്താ അവള് പറഞ്ഞത്? എന്താ ആശാനെ വല്ലാതിരിക്കുന്നേ? എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ആശാൻ അച്ഛനെ കാണണം പറഞ്ഞ് താഴെ ഓഫീസിലിരിക്കുക. എന്റെ മോൻ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. എന്താടാ ദുഃഖിച്ചിരിക്കുന്നേ? ഇല്ലച്ചാ, ഇന്നാ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഈ ജാതി മതം സ്വത്ത് ഇതൊന്നും നോക്കാതെ അച്ഛൻ അതിനനുവദിക്കണം. ഞാൻ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടാ ശരി, പെണ്ണാരാന്ന് പറ. നമുക്ക് നോക്കാം. ഇപ്പൊ വേണ്ടച്ചാ, അച്ഛൻ്റെ സമ്മതം അവളോട് പറഞ്ഞിട്ട് എനിക്ക് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ടച്ചാ. ഇതും ചേർത്ത് വേണം താലി ഉണ്ടാക്കാനായിട്ട്. എന്തിനാണോ ഇത് നമ്മളടുത്ത് ഇല്ലാഞ്ഞിട്ടാ? നമ്മുടെ വീട്ടിൽ വെറും പണമാച്ചാ ഉള്ളത്. അവളുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ആ വീട് മുഴുവൻ സന്തോഷമായിരുന്നു അച്ഛാ. അവളുടെ വീട്ടിൽ ഞാൻ കണ്ട സന്തോഷം നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടൊന്നും വിലക്ക് വാങ്ങാൻ പറ്റില്ല അച്ഛാ. Thank you.
എന്താ സാർ സ്നേഹം പ്രകടിപ്പിക്കാൻ പോവാ? അല്ല, സത്യം പറയാൻ പോവാ. ഒന്നിരുന്നോട്ടെ. വേണ്ട, അവിടൊക്കെ സീറ്റ് ഒഴിഞ്ഞെടുക്കല്ലേ. നീ ഒഴിവാക്കുന്ന കണ്ടിട്ട് നിന്റെ കാമകന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് തോന്നുന്നു. അതെ, നിന്റെ നിഴൽ പോലും അങ്ങേരുടെ മേൽ തട്ടാൻ പാടില്ല. ആദ്യം ഇവിടെ നിന്ന് പോയി തരുവോ? ഏയ്, നീ പാലായി കടഞ്ഞെടുത്ത അമൃത, ആ കുട്ടിക്കൃഷ്ണനെ മാത്രം ഒന്ന് കണ്ടിട്ട് പോയേക്കാം പ്ലീസ്. അന്ന് പറഞ്ഞതുപോലെ നീ ആ റാസ്കലിനെ പറ്റി എന്തെങ്കിലും എന്നോട് പറഞ്ഞാലേ ഞാൻ എഴുന്നേറ്റ് പോയി കളയും. ചേച്ചേ, ഈ സമയത്ത് അവനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. ഞാൻ അവനെ മറന്നാലും നീ അവനെ ഓർക്കുന്നില്ലേ ഇപ്പോഴും. അതാ അവന്റെ സ്പെഷ്യാലിറ്റി. ദൈവം അന്നല്ലേ ഞാൻ പറഞ്ഞ പെങ്കോന്തൻ. മിണ്ടരുതെന്ന് വിചാരിച്ചാ പോലും കൃത്യസമയത്തെത്തി. കള്ളൻ റോസ് കൊണ്ടുവന്നിരിക്കുന്നു. പുതുതായിട്ട് ആരെയോ കറക്റ്റ് ചെയ്യാൻ പോകുന്ന ലക്ഷണമുണ്ട്. മുൻപ് എന്നെയായിരുന്നു കറക്റ്റ് ചെയ്തത്, പിന്നീട് അവൻ കറക്റ്റ് ചെയ്തതിനെ എന്നോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. ആ പെണ്ണിന് വേണ്ടി ഞാനും അതിന് സമ്മതിച്ചു. ഇപ്പൊ വേറെ ആരെയോ കറക്റ്റ് ചെയ്യാൻ വന്നിരിക്കുക. ഇവന്റെ പണി ഇത് തന്നെയാ. ഇതാരാണെന്നറിയോ? എന്റെ ലവറാ. ഇയാളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെ പറ്റി പറഞ്ഞാലേ ഇവള് നിന്നെ പറ്റി എന്തൊക്കെയോ പറയുന്ന സത്യം. ഇവൾക്ക് വേണ്ടി നീ ബാങ്കിൽ ജോലിക്കായിരുന്നു പോലും. അതുമല്ലാതെ എന്തിനതൊക്കെ പറയുന്നു? ഇവളോട് പറഞ്ഞു എന്നെ കട്ട് ചെയ്ത് വിടാനെന്ന്. ഭയങ്കര മുഖത്തോട് മുഖം നോക്കിയപ്പോ ഒന്നും പറയാൻ വയ്യാതെ ശ്വാസം മുട്ടി നിൽക്കുന്നു. അല്ല സത്യെ, നിന്നെ കുറിച്ച് അവൾ ഇത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ഇവളെ നോക്കി നീ ആരാണെന്ന് ചോദിക്കേ, ചോദിക്കേ. ഇവളെ കണ്ടിട്ട് നീ ആരാണെന്ന് അറിയില്ലെന്ന് പറ. നീ ഒന്ന് പറ, ഞാൻ വിശ്വസിക്കാം. എന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന? ഇവള് പറഞ്ഞതൊക്കെ കള്ളമല്ലേ? അല്ല, എല്ലാം സത്യം തന്നെ. ഇന്നലെ വരെ എനിക്ക് നിന്നോടുണ്ടായിരുന്ന പ്രേമമല്ലായിരുന്നു, എന്നാ ഇപ്പൊ? അല്ലല്ല, ഞാൻ പറഞ്ഞ എല്ലാം പച്ചക്കള്ളോ. എങ്ങനെ ഇതെല്ലാം കള്ളമാണെന്ന് ഞാൻ പറയും? അപ്പോ പ്രേമിച്ചത്, പഴകിയത്, പറഞ്ഞത് എല്ലാം പച്ചക്കള്ളമായിരുന്നില്ലേ? എന്റെ പേര് വിളിക്കാൻ പോലും നിനക്ക് അർഹതയില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ പറഞ്ഞതൊക്കെ കേട്ട് നശിച്ചത് മതി. എന്തിനാ എന്നെ വഞ്ചിച്ചത്? ഇനി നീ എന്നെ പലതും പറഞ്ഞു വഞ്ചിച്ചിരിക്കും. എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ? ഇല്ല ഹരിത, ദൈവം വഞ്ചിച്ചില്ലേ. ചില വർഷങ്ങൾക്ക് ശേഷം അവന്റെ കാമുകിയെ കണ്ടുമുട്ടിയിരുന്നു.
ബോസം തെളിഞ്ഞ ഉടനെ എന്നെ അറിയിക്കണം. ഓക്കേ ഡോക്ടർ. ആ സത്യയ്ക്ക് ഒരു കുഴപ്പമില്ല, കുറച്ചധികം കുടിച്ചതുകൊണ്ട് മയങ്ങി കിടക്കുക. ഈവനിങ് ഡിസ്ചാർജ് ചെയ്യാം. കുടിച്ചിട്ടുണ്ടെന്നോ? Come in, sir. Yes, come in. Join ചെയ്തല്ലോ, all the best. Sorry, sir. ഇവിടെ എനിക്ക് ട്രെയിനിങ് എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ പോകുന്നു. എന്താ? ഒരു പെണ്ണ് പിടിയാനുള്ള സ്ഥലത്ത് എനിക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. എന്റെ ഓഫീസിൽ പെണ്ണ് പിടിയാലോ? നീ എന്നോട് ഇത് പറയുന്നത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഞാനായിരിക്കില്ല. വേറെ ആരാ? നീ വേഗം വാ. അത് വേറെ ആരാ? സത്യേ സർ, അരിതെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു, നമ്മുടെ ഓഫീസിൽ ഒരു പെണ്ണ് പിടിയിലുണ്ടെന്ന്. നിനക്ക് എല്ലാരെയും അറിയാമല്ലോ, രണ്ട് കല്യാണം കഴിച്ച അക്കൗണ്ടന്റോ അതോ ഓഡിറ്റർ ജയമൂർത്തിയോ? എന്തിനാ ഇങ്ങനെ എല്ലാവരെയും സംശയിക്കുന്നത്? അത് ഹരിതയോട് തന്നെ ചോദിക്കാം. ഞാൻ വരട്ടെ സർ. സത്യ എന്റെ മോനെ പോലാ. ഇവൻ ജനിക്കാതെ പോയ എന്റെ മോനായതിന്റെ കാരണം സത്യക്കുള്ള നല്ല ഗുണങ്ങളാ. ഏത് പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയാണ് നല്ലവനായിട്ട് അഭിനയിക്കുന്നതെന്ന് അറിയില്ല. പറഞ്ഞത് മതി. സത്യ ഒരു പെണ്ണുപിടിയിലാണെന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? നീ പറഞ്ഞതുപോലെ അവനൊരു അയോഗ്യനാണെങ്കിൽ ഞാൻ അവനെ കഴുത്തിൽ പിടിച്ച് പുറത്താക്കും. പ്രൂവ് ചെയ്യാം. ഡ്രൈവർ, വണ്ടി നിർത്ത. ഹലോ സർ, ഞാൻ ഹരിതയെ സംസാരിക്കുന്നു. ഇരിക്കേ, ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ വാങ്ങിച്ചോളാം. വരാം. നീ അല്ലാതെ വേറെ ആരാ എന്റെ കണ്ണു പൊത്തുന്നത്? നാല് പേര് കണ്ട എന്ത് വിചാരിക്കും? വെളി വരുമ്പോ ഇങ്ങനൊന്നും ബിഹേവ് ചെയ്യരുത്, ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്നോട് സംസാരിക്കണ്ടപ്പോ. ഇല്ലടാ, ദേഷ്യപ്പെട്ടതല്ല. അല്ല, നീ ദേഷ്യപ്പെട്ടതാ. നീ എന്റെ ചേട്ടനല്ല, മിണ്ടണ്ടപ്പോ. നീ എന്റെ ചേട്ടനല്ല, മിണ്ടണ്ടപ്പോ. ഗീത, നിക്കൂ. ഗീത, ഞാൻ പറയുന്നു കേക്ക്. ഗീത പോരുത്. ഗീത നിക്കാൻ. ഗീത പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ വേഷം അഭിനയിച്ചിട്ട് ഇപ്പൊ പുതിയ വേഷം ചേട്ടന്റെയാ? നിർത്ത. എന്താ നീ പറയുന്നത്? ഇതെന്റെ മകളാ. മറ്റുള്ളവർക്ക് എന്റെ മകളാണെന്നല്ല, സത്യയുടെ അനിയത്തിയാണെന്ന് നീ അറിയാവൂ. കുഞ്ഞുനാളിലെ ബുദ്ധി വളർച്ചയില്ലാത്ത ഇവൾ ഒന്ന് ചിരിച്ചു കളിച്ച് നടക്കുന്നതിന്റെ കാരണം സത്യ ഇവളോട് കാണിക്കുന്ന സ്നേഹമാണ്.
സത്യ അവനെ പറ്റിയും നിന്നെ പറ്റിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്നോട് അവനെ പറ്റി പറഞ്ഞപ്പോ തെളിയിക്കാൻ പറഞ്ഞു. കാരണം അപ്പോഴെങ്കിലും നീ അവനെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി. അവനോട് ചേട്ടന്റെ വേഷം അഭിനയിക്കുകയാണോ ചോദിച്ചില്ലേ? ചീത്ത ആളുകളെ സംശയിച്ച അതിൽ വ്യസനിക്കാനൊന്നുമില്ല. എന്നാൽ ചീത്തയിൽ നിന്ന് നല്ലവനായ ഒരുത്തനെ, അത് നീ കാരണം നല്ലവനായെന്ന് പറയുന്ന ഒരുത്തനെ സംശയിച്ചാൽ ഇതിലും വലിയ അബദ്ധം വേറൊന്നുമില്ല മോളെ. അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല സാർ. ഇവരുടെ ഫ്രണ്ട് എന്നെ കുറിച്ച് എല്ലാ സത്യവും പറഞ്ഞപ്പോൾ നീ പറ കള്ളമാണെന്ന് ഞാനത് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, സത്യമാണെന്ന് ഞാൻ സത്യം പറഞ്ഞു. അന്നേ ഞാൻ നല്ലവനായി എന്ന് മനസ്സിലാകാത്ത നിങ്ങൾക്ക് ഇന്നെന്ത് മനസ്സിലാകാനാ? എന്നിവരെന്നെ തഴഞ്ഞു. അന്നു മുതൽ അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ലാതെ ഇവിടെ വന്ന് എന്നെങ്കിലും ഒരു ദിവസം ഇവരെ വീണ്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇവിടെ വെച്ച് എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചല്ല, ഞാനിപ്പോൾ ഒരു നല്ലവനായെന്ന് അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്താണെന്നറിയില്ല, ഞാൻ പഴയ ആളായിരുന്നപ്പോൾ എന്നെ വിശ്വസിച്ചു, ഇപ്പൊ നല്ലവനായി വിശ്വസിക്കുന്നില്ല. നിങ്ങൾ മിക്കപ്പോഴും പറയാറില്ലേ സർ, ഞാൻ നല്ലവനായി എനിക്കൊരു പുത്തൻ ജീവിതം തുടങ്ങാൻ പോവാണെന്ന്. തുടക്കമല്ല സർ, എല്ലാം അവസാനിച്ചു. ഞാൻ മിണ്ടാത്തോണ്ടാണോ കരയുന്നത് ഏട്ടാ? അല്ല മോളെ, ചിലർ പറയുന്ന ഓർത്ത് കരയുക. സത്യയെ മനസ്സിലാക്കിയതുകൊണ്ട് ഇനി നീ ഇവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ ഇവിടെ താമസിക്കാമെന്ന് ഞാൻ തന്നെ എങ്ങനെ പറയും? സത്യ ഇവിടെ തങ്ങണമെന്ന് പറഞ്ഞില്ല, ഞാൻ നാട്ടിലേക്ക് പോവാ. എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിച്ചാലോ? ചോദിക്കണം. ഡ്രൈവർ, എം ഡി എന്നോട് ഡോക്യാണ്. ഈശ്വര, എല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ, എന്നെ കൈവിടരുതേ. ആവശ്യമില്ല, നിന്നെയൊക്കെ പോയി ഞാൻ സ്നേഹിച്ചു. ഹലോ, ടൈമായി, വാ പോവാ. ഇങ്ങനെ ഇടിച്ചവന്മാരെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, അതന്ന്. ഇന്ന് നോ റൈറ്റ്സ്.
സോറി, ആവശ്യമില്ല, ഷർട്ടി പിടിച്ചു. വാപ്പോ. ടിക്കറ്റ് എടുക്ക്. എസ് ടു കോച്ചാണ് മാഡം. വേഗം അവിടെ കാണിക്കും. കാണിക്കേ. എന്താ സാർ, ടിക്കറ്റ് കൺഫേം ആണ്? അമ്മേ, നല്ല കാലം, ടിക്കറ്റ് കൺഫേം ആയി. ഇപ്പോഴാ മനസ്സമാധാനമായി. വേഗം കയറണം സാർ, ട്രെയിൻ പുറപ്പെടാൻ പോവാ. ഓക്കെ. എന്താ? ഓ, വെള്ളം വേണം. ബാഗ് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് വരാം. മാഡം പോകുന്നുണ്ട്. മാഡം ചെന്നൈയിലേക്ക് പോകുന്നു. മാഡം ഒറ്റയ്ക്കാണ് പോകുന്നത്. മാഡത്തെ കുറിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഓക്കെ. ടൈമായി, ട്രെയിൻ പുറപ്പെടാൻ പോകും. കയറിക്കോ. സൂക്ഷിച്ചു പോണം. അവനെ കണ്ടിട്ട് എന്നെ പോലെ ഒരു പെണ്ണുപിടിയാനാണെന്ന് തോന്നുന്നു. ഹലോ, എന്താ നിങ്ങൾ ഇഷ്ടത്തിനങ്ങ് പോകുന്നത്? ടിപ്സ് 100 രൂപ. എവിടെ താനേ? എന്നെ പറഞ്ഞു വിടുവോ? പറ, എന്നെ പറഞ്ഞു വിടുവോ? ഇപ്പൊ ഞാൻ നിന്നെ മനസ്സിലാക്കി, എന്റെ സത്യം മനസ്സിലാക്കി. ഒരു നല്ലവൻ പോലെ നാളെ ചീത്തയായി മാറിയേക്കാം. ഇന്ന് ചീത്തയായവൻ നല്ലവനായ അവൻ പിന്നെ ചീത്തയാവില്ല. ആ വിശ്വാസത്തിൽ നിന്നെ ഞാൻ സ്വീകരിക്കും. എന്തൊക്കെയായാലും ലവർ നാട്ടിൽ പോകാന്ന് വെച്ച് പബ്ലിക്കായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാവും. നമുക്കൊരു സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ഇല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം നിന്റെ സ്ഥിരം പരിപാടി പഞ്ചാരടിയാണെന്ന്. നീ ഒന്നും നന്നാവില്ലടാ. ഞാൻ എത്ര നല്ലവനായിട്ടും എന്നെ വിശ്വസിക്കുന്നുണ്ടോന്നോ? ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.